അവർക്ക് വളരെ പ്രധാനമായത് അവർ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രത്യേകമായ രാഷ്ട്രീയ വീക്ഷണമാണ് എന്നും അതിനെയാണ് അവർ പരമപ്രധാനമായി കാണുന്നതെന്നും അതല്ലാത്ത ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട തൗഹീദ് വിശ്വാസരംഗത്തുള്ള കാര്യങ്ങൾ കണിശമായും മുസ്ലിമീങ്ങളിൽ നിലനിൽക്കേണ്ടുന്ന ഇസ്ലാമികമായ മറ്റു കാഴ്ചപ്പാടുകൾ ഇതിലെല്ലാം അവർക്കൊരു അഴകുഴമ്പൻ സമീപനമാണ്. കണിശമായ നിലപാട് ഈ വിഷയങ്ങളിലൊന്നും ഇല്ലാതിരിക്കുകയും എന്നാൽ അവരുയർത്തിക്കാണിക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുള്ളത് എന്ന് തെളിവുകളിലൂടെ കഴിഞ്ഞുപോയ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ക്ലാസിൽ ഇന്ന് രാജ്യത്ത് മുസ്ലിമീങ്ങളുടേതായ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയായിസം, അതിന്റെ വക്താക്കൾ, അതിന്റെ പ്രവർത്തകന്മാർ, അതിന്റെ നേതാക്കന്മാർ എന്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും ഷിയാക്കൾക്കുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി. അത് വിശദീകരിക്കേണ്ട സാഹചര്യം വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ ഇസ്സത്തിന്റെയും ഇസ്ലാമിന്റേതായ യഥാർത്ഥമായ കാഴ്ചപ്പാടുകളുടെയും ഒക്കെ പിതാക്കൾ ജമാഅത്തുകാർ പരിചയപ്പെടുത്തിയത് പല നേതാക്കന്മാരെയും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഇന്ന് രാജ്യത്ത് യഥാർത്ഥമായ ഇസ്ലാമിക പ്രചരണത്തിന് വലിയ പങ്ക് വഹിച്ചത് ഇറാനിലെ ഖുമൈനിയായിരുന്നു എന്ന പരാമർശം അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട്. അത് വായിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുമല്ലോ, ഖുമൈനി പറഞ്ഞതും യഥാർത്ഥ ഇസ്ലാമാണ്, അങ്ങനെ പൊതുജനങ്ങൾ വസുവാസിലാകും, ഇതൊക്കെ ഒന്നു തന്നെയാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും ഖുമൈനി നേതൃത്വം നൽകുന്ന ഷിയാക്കളുമൊക്കെ എല്ലാവരും സത്യത്തിന്റെ കക്ഷികളാണ് എന്ന ഒരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായേക്കുമല്ലോ എന്നതുകൊണ്ടാണ് എന്താണ് ഷിയായിസം, എന്താണ് ഷിയാക്കളുടെ ഉത്ഭവ കാരണം, ഷിയാക്കൾ വെച്ചു പുലർത്തുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദിയുള്ള അവരുടെ അപകടകരങ്ങളായ ഒരുപാട് വാദങ്ങളെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നാം വിശദീകരിക്കേണ്ടി വന്ന സാഹചര്യം അതാണ്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് വേണം ഖുമൈനിയെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും വെള്ളപൂശിയ ജമാഅത്തുകാരുടെ ഈ വിഷയത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഖുമൈനിയും അദ്ദേഹത്തിന്റെ അനുയായികളും വെച്ചു പുലർത്തുന്ന ആശയ ആദർശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അവബോധം നമ്മുടെ മനസ്സിൽ നിലനിന്നുകൊണ്ട് വേണം ഈ വിഷയങ്ങളെ നിങ്ങൾ സമീപിക്കാനെന്നാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. വളരെ അപകടം പിടിച്ച, വളരെയേറെ അബദ്ധങ്ങളുള്ള, ഇസ്ലാമിന് നിരക്കാത്ത വലിയ അബദ്ധങ്ങളാണ് ഷിയായിസം വെച്ചു പുലർത്തുന്നത്. ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല. ഈ വിഷയം തുടർച്ചയായി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അത്രമാത്രം അബദ്ധങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഖുമൈനിയെ ലോക ഇസ്ലാമിന്റെ നേതാവായിക്കൊണ്ട് ജമാഅത്തുകാർ പരിചയപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കുവാൻ മുസ്ലിം മനസ്സാക്ഷിക്ക് സാധ്യമല്ല. രാജ്യത്ത് പല പ്രവർത്തനങ്ങൾക്കെതിരെയും വിപ്ലവങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇറാനിൽ അരങ്ങേറിയത് യഥാർത്ഥമായ ഇസ്ലാമികമായ
പാഠങ്ങൾ ഉൾക്കൊണ്ട വിപ്ലവമായിരുന്നു എന്ന പ്രചരണത്തെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയാതെയായത്. അതുകൊണ്ടാണ് ഷിയായിസത്തിന്റെ ഗൗരവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ് അവരുടെ അഖീദയും അവരുടെ ആശയങ്ങളും ഒക്കെ അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നിങ്ങൾ കേട്ടതോടുകൂടി ഷിയായിസം എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇത്രമാത്രം അപകടകരങ്ങളായ ആദർശങ്ങൾ ഖുർആനിന് നേരെ മഹാനായ അഷ്റഫുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾ ആദരപൂർവ്വം ബഹുമാനിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ സ്വഹാബാവൃന്ദത്തിന്റെ നേരെ, അതുപോലെ തന്നെ മഹത്തുക്കളായ മഹദികളായ പല സഹാബാക്കൾക്കും നേരെ ഷിയായിസം അഴിച്ചുവിടുന്ന വ്യക്തമായ പ്രചരണങ്ങൾ എല്ലാം, അതുപോലെ തന്നെ അവരുടേതായ വിശ്വാസങ്ങൾ, മറ്റാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിന്റെ എല്ലാം ഇസ്ലാമിയുടെ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ ഇറാനിലെ വിപ്ലവത്തെ പുകഴ്ത്തുകയും അതിനെ ഇസ്ലാമികവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഞാനിന്ന് ഉദ്ധരിക്കുന്ന തെളിവുകളെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള, പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അശ്ശഖീഖാനി അൽ ഹുമൈനി വൽ മൗദൂദി എന്ന പേരിൽ അറബിയിൽ ഒരു കൊച്ചു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്ന തെളിവുകൾ മുഴുവൻ. അതിൽ എല്ലാ കാര്യങ്ങളും, തെളിവുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്തുകൊണ്ട്, കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ നിങ്ങൾക്കതെല്ലാം കാണാം. അതിന്റെ ആ പുസ്തകത്തിന്റെ നാലാമത്തെ പേജിൽ നമുക്ക് കാണാം, മൗദൂദ് സാഹിബിന്റെ അനുയായിയായ മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയാണ്, ഇന്നൽ ഹുമൈനി ഹുവ ഖായിദുൽ മുസ്ലിമീന ഫിൽ ആലമി കുല്ലി, ഹുമൈനി ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും നേതാവാണ്. അദ്ദേഹത്തിന്റെ വാചകം കൃത്യമായി ഉറുദുവിലുള്ള വരികൾ പത്രം റിപ്പോർട്ട് ചെയ്തതായി, നവായി വഖ്ത് എന്ന പേരിലുള്ള ഉറുദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതായി പുസ്തകത്തിന്റെ നാലാമത്തെ പേജിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. മൗദൂദ് സാഹിബ് മാത്രമല്ല, മൗദൂദിയുടെ അനുയായികളായി പിൽക്കാലത്ത് വന്നവരൊക്കെ ഖുമൈനിയെ ലോക ഇസ്ലാമിക നായകനായി ചിത്രീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഖുമൈനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ വിഷയം വളരെ വ്യക്തമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായ ആശയങ്ങൾക്കെതിരെ ഖുമൈനിയും കൂട്ടരും നടത്തിയിട്ടുള്ള അവരുടേതായ വിശ്വാസങ്ങൾ എന്താണെന്ന് അറിയുന്നവർക്കാണ് ഖുമൈനിയെ പൊക്കിയെങ്കിൽ അതിൽ എന്താണ് ഇത്ര തകരാറ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മുഴുവൻ ആവർത്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു സൂചന നിങ്ങളുടെ മുമ്പാകെ നൽകിയത്. ആ വിശ്വാസങ്ങൾ, അവരുടേതായ അഖീദകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കുവാൻ. ആ നേതാവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആ പുസ്തകത്തിന്റെ തന്നെ അഞ്ചാമത്തെ പേജിൽ കാണാം, പഞ്ചാബിലെ അമീർ, പഞ്ചാബിലെ അമീർ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് പ്രവിശ്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന ഫത്ഹ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, എന്ത് യജിബു അലാ ജമീഇൽ മുസ്ലിമീന ഫീ പാകിസ്ഥാൻ അൻ യൻഖാദു ലിഹുക്മിൽ ഖുമൈനി, പാകിസ്ഥാനിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ് ഖുമൈനിയുടെ തീരുമാനത്തിന് കീഴ്പ്പെടൽ. ഖുമൈനിയെ ഏറ്റവും വലിയ അംഗീകരിക്കപ്പെടേണ്ടുന്ന, അനുസരിക്കപ്പെടേണ്ടുന്ന, ചോദ്യം ചെയ്യപ്പെടാത്ത ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക നായകനായിക്കൊണ്ടാണ് ജമാഅത്തിന്റെ അമീർ ഫത്ഹ് മുഹമ്മദും പ്രസ്താവിച്ചത്, വിശേഷിപ്പിച്ചത് എന്നർത്ഥം. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ലാഹോർ അമീറായിരുന്ന അസ്അദ് ജീലാനി, അദ്ദേഹം പറഞ്ഞതായി നമുക്ക് ഈ പുസ്തകത്തിന്റെ ആറാമത്തെ പേജിൽ അതിൽ വന്നിട്ടുണ്ട്. ആറാമത്തെ പേജിൽ ആ ഉറുദു ഉദ്ധരണി തന്നെ നമുക്ക് കാണാം, ഇമാം ഖുമൈനി നേ ഏക് ഖുദാ കി ഖുദ്രത് പർ ഇൻഹിസാർ കർനേ കാ അമലി എന്ന് പറഞ്ഞുകൊണ്ട് ഉറുദുവിൽ തന്നെയുള്ള വരികൾ നമുക്കതിൽ കാണാൻ സാധിക്കും. എന്താണ് അതിൽ പറയുന്നത്?
തൗഹീദിന്റെ കലിമ ഉച്ചരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. വൈദാകാന ശാഫിഇയ്യാ വൽ മാലികിയ്യാ വൽ ഹനാബിലാ വൽ അഹ്നാഫ് വഗൈറുഹും മിനൽ മുസ്ലിമീന. അവർ ശാഫികളായാലും മാലികികളായാലും ഹംബലികളായാലും ഹനഫികളായിരുന്നാലും ആരായിരുന്നാലും, അപ്പൊ അതിലൊക്കെ ഒരു വകുപ്പായിട്ടാണ് ഇവർ ഷിയാക്കളെയും പെടുത്തുന്നത്, അത്രയുള്ളൂ. ഫശിയത്തു മുസ്ലിമൂന ലാ മഹാല, ഷിയാക്കൾ യാതൊരു സംശയവുമില്ല അവർ മുസ്ലിമീങ്ങൾ തന്നെ. ലിയന്ന ഷിയ യത്തബിഉന തഅലീമാത്തിൽ ഇമാം ജഅഫറു സാദിഖ്, ഷിയാക്കൾ ഇമാം ജഅഫറു സാദിഖിന്റെ മദ്ഹബിനെയാണ് പിൻപറ്റുന്നത്. ആരാണ് അദ്ദേഹം? അല്ലദീ ഹുവ മിൻ ഷുയൂഖിൽ ഇമാം അബീ ഹനീഫ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമാരിൽപ്പെട്ട ജഅഫറു സാദിഖിന്റെ മദ്ഹബ് പിൻപറ്റുന്നവരാണ് ഷിയാക്കൾ, അത്രേ ഉള്ളൂ. അതൊന്നും വസ്തുതയല്ല, ജഅഫറു സാദിഖിന്റെ വിശ്വാസമല്ല വേറെ ഈ ഷിയാക്കളെ വിശ്വാസം. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ് ജമാഅത്തിന്റെ പാകിസ്ഥാനിൽ ലാഹോറിൽ അമീറായിരുന്ന അസ്അദ് ജീലാനി. ഇനി അതുപോലെ തന്നെ നമുക്ക് കാണാം, ലാഹോറിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇറാന്റെ വാർഷിക സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കൂട്ടർ പറയുന്നുണ്ട്, ഇതാ ഇറാൻ ഇപ്ലവത്തിന് 25 വയസ്സ്. അങ്ങനെ വാർഷിക ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ പലരും നടത്തുന്നുണ്ട്, അത് നമ്മളെ സംസാര വിഷയമല്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അതിന്റെ ഭയങ്കര ആവേശം കൊണ്ട് ഓരോ കൊല്ലവും ഇറാനിലെ വിപ്ലവത്തിന്റെ വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ലാഹോറിൽ സംഘടിപ്പിക്കപ്പെട്ട ഇറാൻ വിപ്ലവ വാർഷിക യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന അസ്അദ് ജീലാനി അദ്ദേഹം പറഞ്ഞു, ഇത് ഇന്ന സൗറത്തുൽ ഇറാനിയ ഹിയ സൗറത്തുൻ ഇസ്ലാമിയ പുസ്തകത്തിന്റെ 9-ാമത്തെ പേജിൽ അതിന്റെ ഉറുദു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉറുദു ഭാഗങ്ങളിലാണ് അവർ പത്രങ്ങളിൽ വന്ന കട്ടിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ അറബിയിലുള്ള ട്രാൻസ്ലേഷനാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്, അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്ന സൗറത്തുൽ ഇറാനിയ ഹിയ സൗറത്തുൻ ഇസ്ലാമിയ, ഇറാനിൽ നടന്ന വിപ്ലവം അത് സമ്പൂർണമായ ഇസ്ലാമിന്റെ വിപ്ലവമാണ്. വലൈസത്ത് ബി സൗറത്തുൻ ഷീഇയ, അത് ഷീഇ വിപ്ലവമല്ല, അത് ഇസ്ലാമിന്റെ വിപ്ലവമാണ്. മാത്രമല്ല ഇന്ന ഹാദിഹിൽ ഹുക്കൂമത്തുൽ ഇറാനിയ മിസ്ല ഹുക്കൂമത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഹുക്കൂമത്തി ഖുലഫായിഹി. അത് നമുക്കതിൽ കാണാം. ജംഗ് ദിനപത്രത്തിൽ, ജംഗ് ദിനപത്രം ലാഹോറിൽ പ്രസിദ്ധീകരിക്കുന്ന ഉറുദു പത്രം ജംഗ് ദിനപത്രം, 1984 ഫെബ്രുവരി 10 പേജ് 9 കാണാം. അതിന്റെ ഉറുദു ടെക്സ്റ്റ് തന്നെ കാണാം. ഖുബൈനി കി ഹുക്കൂമത്ത് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർ ഉൻകെ ഖുലഫാ കി തർഹ് ഹേ എന്ന് വളരെ വ്യക്തമായി അസ്അദ് ജീലാനി പ്രസ്താവിച്ചതായി ആ ഉറുദു ടെക്സ്റ്റ് തന്നെ നമുക്കതിൽ നിന്ന് വായിക്കുവാൻ സാധിക്കും. എന്താ പറഞ്ഞത്? മിസ്ല ഹുക്കൂമത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഹുക്കൂമത്തി ഖുലഫാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അവിടുത്തെ ഖലീഫമാരുടെയും ഭരണകൂടം പോലത്തെ ഭരണകൂടമാണ് ഇറാനിലെ ഭരണകൂടം. ഇറാനിയൻ ഭരണകൂടം റസൂലുള്ളാഹിയുടെയും ഖലീഫമാരുടെയൊക്കെ ഹുക്കൂമത്ത് പോലെ, ഗവൺമെന്റ് പോലെയാണ്. അത്രമാത്രം പുകഴ്ത്തി പറഞ്ഞു അസ്അദ് ജീലാനി. തന്നെയുമല്ല, നമുക്ക് കാണാം പേജ് 11 നമുക്ക് കാണാം വ്യക്തമായി. എന്ത്? 1979 ഖുമൈനി മൗദൂദി ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകളാണ്. ഇവര് രണ്ടു കൂട്ടരും ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളാണ്, ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് മൗദൂദിയും ഖുമൈനിയും. അത് നിങ്ങൾ നോക്കൂ. എന്താ കാരണം? 1979 ജനുവരി 17 ഖുമൈനിയുടെ പ്രത്യേക ഒരു കത്തുമായി ഇറാനിയൻ ഒരു ടീം തന്നെ പാകിസ്ഥാനിൽ മൗദൂദ് സാഹിബിനെ തേടിയെത്തി. ആരാ പറഞ്ഞയച്ചത്? ഖുമൈനി പറഞ്ഞയച്ചതാണ് ഇറാനിൽ നിന്ന് ഒരു ടീമിനെ. ഖുമൈനിയുടെ പ്രത്യേക കത്തുമായിട്ടാണ് ദൂതന്മാര് വരുന്നത്. അവരെ സ്വീകരിക്കാനെന്ന് പാകിസ്ഥാനിൽ കറാച്ചി എയർപോർട്ടിൽ സ്വീകരിക്കാൻ എത്തിയവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്ന് പാകിസ്ഥാനിലുള്ള ഉന്നത ഷീഇ നേതാക്കന്മാരുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന ജമാഅത്ത് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് ഖുമൈനിയുടേതായ പ്രതിനിധികൾ കറാച്ചിയിൽ വിമാനമിറങ്ങിയപ്പോൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചു, ലാ ഫർഖ ബൈന ഷീഅ വസ്സുന്ന, ഷീഇ സുന്നികൾക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. ഖാബത്തുൽ ഖുമൈനി വൽ മൗദൂദി, നമ്മുടെ നേതാക്കന്മാർ ഖുമൈനിയും മൗദൂദിയുമാകുന്നു. അൽ മൗദൂദി വൽ ഖുമൈനി അഖവാൻ, മൗദൂദിയും ഖുമൈനിയും ഒക്കെ സഹോദരങ്ങളാകുന്നു എന്നിങ്ങനെ അവര് മുദ്രാവാക്യം വിളിച്ചു എന്നാണ് രണ്ടു കൂട്ടരും കൂടി കറാച്ചി എയർപോർട്ടിൽ വരെ സ്വീകരിക്കാൻ. ഒരു വ്യത്യാസമല്ല, ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ ഖുമൈനി റഹബർ എന്നും മൗദൂദിക്കും എല്ലാം വലിയ സിന്ദാബാദും രണ്ടു കൂട്ടർക്കും ഒരുപോലെ വിളിച്ചു അവരാവേശം കൊണ്ടു എന്ന്
അന്ന് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇമാഅത്തെ ഇസ്ലാമിയുടെ ഏഷ്യ എന്ന വാരികയിൽ 1979 ജനുവരി 21 അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി ഈ പുസ്തകത്തിന്റെ പേജ് 11 ഉറുദു പതിപ്പായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വ്യക്തമായി അതിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നിട്ട് ആ സംഘ നേതാക്കന്മാർ എന്താ പ്രഖ്യാപിച്ചത്? ഇറാനിൽ നിന്ന് വന്ന ഖുമൈനി പറഞ്ഞയച്ച നേതാക്കന്മാര് പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലെത്തിയിട്ട് അവരവിടെ കൂടിയ യോഗത്തിൽ വെച്ച് എന്താണ് പ്രഖ്യാപിച്ചത്? ഇന്നഹാദിഹി സൗറത്തുൽ ഇറാനിയ സൗറത്തുൽ ഇസ്ലാമിയ മിആ ഫിൽ മിആ. ഈ വിപ്ലവം, ഇറാനിലെ വിപ്ലവം 100% മിആ ഫിൽ മിആ, 100% ഇസ്ലാമിക വിപ്ലവമാണ്. ولنا علاقات وثيقه مع اهم الشخصيات البارزه في العالم الاسلامي كله. ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ലോകത്തുള്ള വ്യക്തിത്വങ്ങളുമായി ഞങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം, ഷിയാക്കൾ വന്നിട്ട് അവരോട് പറയണേ, ഞങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിത്വം ഒമൗലാനൽ മൗദൂദി ഇന്ദന അക്ബറു ഹാദിഹി ശഖ്സിയാതി കുല്ലിഹ. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഞങ്ങൾ ഏറെ ആദരിക്കുന്ന വ്യക്തിത്വമാണ് മൗദൂദ് സാഹിബ് എന്ന് ഷിയാക്കൾ പറഞ്ഞു. കാരണം എന്താ? അവരുടെ അതീതി, ഇവരുടെ അതീതി, ഇവരോട് അവർക്ക് വെറുപ്പില്ല. അവരെന്തോ ആയിക്കോട്ടെ, ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ ചങ്ങാത്തമാണ് അവർ തമ്മിൽ നിലനിന്നിരുന്നത്. തന്നെയല്ല, ഇവിടുന്ന് അങ്ങോട്ടും പോയി ടീം ദൂതന്മാർ. ജനുവരി 24 പേജ് 13 നമുക്ക് കാണാം. ജനുവരി 24 ഖുബൈനിയെ തേടി മൗദൂദിയുടെ പ്രത്യേക സന്ദേശക്കത്തുമായി ജമാഅത്തിന്റെ സംഘവും ഇറാനിൽ പ്ലെയിൻ ഇറങ്ങി. ഇവിടുന്ന് അങ്ങോട്ടും പോയി, അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് അങ്ങോട്ടും പോയി. അങ്ങനെയല്ലോ സൗഹാർദ്ദവും സൗഹൃദമൊക്കെ ഉറപ്പിക്കലേ. 1979 ജനുവരി 24 ഖുമൈനിയെ തേടി മൗദൂദിയുടെ പ്രത്യേക കത്തും സന്ദേശവും ഒക്കെ ആയിട്ട് ജമാഅത്തിന്റെ സംഘവും ഇറാനിൽ പ്ലെയിൻ ഇറങ്ങി. പ്രത്യേകം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് അവർ പോയത്. എന്നിട്ട് അവരവിടെ പോകുമ്പോൾ കുറച്ച് സമയങ്ങളെ അവിടെ തങ്ങാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്നുള്ള നിർബന്ധം കാരണം ഫ്ലൈറ്റ് കാലിയായി കറാച്ചിയിലേക്ക് മടങ്ങിപ്പോന്നു. കുറെ ദിവസം അവരവിടെ തങ്ങി എന്നൊക്കെ നമുക്ക് ആ ന്യൂസിൽ കാണാൻ സാധിക്കും. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന അമീറായിരുന്നു സംഘത്തിന്റെയും അമീർ. അദ്ദേഹം അവിടെ പോയിട്ട് അറിയിച്ചു. എന്താ പറഞ്ഞതെന്നറിയോ? ഖുമൈനിയെ കണ്ടിട്ട് അറിയിച്ചതെന്താണ്? വനഹനു മുസ്തഇദ്ദൂന ലിതഖ്ദീമിർ റിജാൽ ഫീ അയ്യി വഖ്തിൻ വലി അയ്യി ഖിദ്മത്തിൻ ബിദൂനി അയ്യി തഅഖീരിൻ വനഹനു മുസ്തഇദ്ദൂന ലിജമീഇൽ മുസാഇദാതി ഫീ സബീലി റുസൂഖി വസബാതി സൗറത്തിൽ ഇസ്ലാമിയത്തിൽ ഇറാനിയ. പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? വനഹനു, ഞങ്ങൾ തയ്യാറാണ്. മുസ്തഇദ്ദൂൻ, ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. മൗദൂദിയുടെ ശിഷ്യന്മാര് പോയിട്ട് ഖുമൈനിയോട് പോയിട്ട് ഇറാനിൽ പോയിട്ട് പറയണ്, ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. എന്തിന്? ലി തഖ്ദീമി റിജാൽ, ആളുകളെ നിങ്ങൾക്ക് നൽകാൻ. ഫി അയ്യി വഖ്തിൻ, ഏത് സമയത്ത് നിങ്ങൾക്ക് വേണോ. വലി അയ്യി ഖിദ്മത്തിൻ, എന്ത് സേവനത്തിന് ആവശ്യമാണോ. ബിദൂനി അയ്യി തഅഖീരിൻ, യാതൊരു അലംഭാവവും കാണിക്കാതെ ഞങ്ങൾ നിങ്ങൾക്ക് ആളുകളെ വിട്ടുതരാൻ തയ്യാറാണ്. വനഹനു മുസ്തഇദ്ദൂന, ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. തീർന്നില്ല മിയാൻ തുഫൈൽ ഇത്ര കൂടി പറഞ്ഞു. ഇറാനിൽ ഇങ്ങനെ നടന്നിട്ട് കണ്ടിട്ട് അവിടുത്തതൊക്കെ കണ്ടപ്പോഴും മൂപ്പരിക്ക് തോന്നിയില്ലാതൊന്നും ഇസ്ലാമേതിരാണ്. അവിടെയാണെങ്കിൽ പള്ളികളേക്കാൾ മോടി പിടിക്കപ്പെട്ടത് മസ്ജിദുകളാണ്, ദർഗകളാണ്. ഖബറിന് സുജൂദ് ചെയ്യുന്ന, ഖബറുകൾക്ക് തവാഫ് ചെയ്യുന്ന, അതിങ്ങനെ വളരെ കമനീയമായി അലങ്കരിച്ച രാജ്യമാണ് ഇറാന്. അത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മീഡിയകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതൊക്കെ നടന്ന് കണ്ടിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് മനസ്സ് നൊന്തില്ല. അതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ആവേശം ഉൾക്കൊണ്ടിട്ട് പറഞ്ഞു, ഇവിടെയുള്ള ഇറാനിലെ ജനങ്ങൾ യഥാർത്ഥ ഇസ്ലാമിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളവരാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിയായ ഇസ്ലാമിന്റെ ഛായയാണ്, ഇസ്ലാമിക സ്പിരിറ്റാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല അവർ ദീനിന്റെ മൗലികമായ തത്വങ്ങളും ഇസ്ലാമിന്റെ വിലപ്പെട്ട നിയമങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പരിക്ക് ഇറാനിൽ പ്ലെയിൽ ഇറങ്ങോളത്ര ബോധ്യം ഉണ്ടായിരുന്നില്ല, ഇറങ്ങിയപ്പോ വളരെ ബോധ്യമായി. ഇത് ആ അത്രയും വളരെ ഉഷാറാണ്. ആരാ വരി എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അത് നിങ്ങളെ മനസ്സിലെപ്പോഴും വേണം. ഇനി നിങ്ങൾ നോക്കൂ, വേറെ നമുക്ക് കാണാം. മൗദൂദ് സാഹിബ് എന്ന ഫത്വ കൊടുത്തു, പേജ് 17 കാണാം. ഇത് 17 പേജിൽ കാണാം. മൗദൂദിക്ക ഫത്വ, എന്താണ് മൗദൂദിയുടെ ഫത്വ? എന്താ മൗദൂദിയുടെ ഫത്വ? ഷിയാക്കളുടെ പിന്നിൽ നമസ്കരിക്കൽ അനുവദനീയമാണോ എന്നാണ് ചോദ്യം. അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുക, അവരെ പിന്നിൽ നിസ്കരിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് തുടരുക. അതിനെപ്പറ്റിട്ട് മൗദൂദ് സാഹിബ് പറയുന്നത്, തജൂസു സ്വലാത്തു സുന്നി ഖൽഫ ശിഈ വകദാബിൽ അക്സ്,
ഷിയക്ക് സുന്നിയോട് തുടരാം, സുന്നിക്ക് ഷിയാക്കളോടും തുടരാം, രണ്ടു കൂട്ടർക്കും യാതൊരു പ്രശ്നവുമില്ല എന്ന് വളരെ വ്യക്തമായി മൗദൂദ് സാഹിബ് ഫത്വ നൽകുകയുണ്ടായി. ഫത്വ നൽകിയെന്ന് മാത്രമല്ല, ആ ഫത്വക്കനുസരിച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങളും അമീർമാർ നിർവഹിക്കുകയുണ്ടായി. 19-ാമത്തെ പേജിൽ ഈ പുസ്തകത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്നു. എന്ത്? ചില ചിത്രങ്ങൾ എടുത്തു കാണിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന മിയാൻ തുഫൈൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും അസിസ്റ്റന്റ് അമീറായിരുന്ന പ്രൊഫസർ അബ്ദുൽ ഗഫൂർ അഹമ്മദ് എന്നിവരും ഷിയാക്കളുടെ ജനാസകൾക്ക് മയ്യത്തുകൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോ പത്രങ്ങളിൽ ആ കാലഘട്ടത്തിൽ പുറത്തുവിടുകയുണ്ടായി. ഷിയാക്കളുടേതായ ജനാസ മയ്യത്തുകെട്ടിൽ മുമ്പിൽ വെച്ചിരിക്കുന്നു. ജമാഅത്തിന്റെ അമീർമാർ അവർക്ക് വേണ്ടി നിസ്കരിക്കുന്നു. നിസ്കരിക്കുന്ന ചിത്രത്തിൽ കാണാം കൈ തൂക്കിയിട്ടിട്ടാണ് നിൽക്കുന്നത്. എന്താണ്? ഷിയാക്കൾ തൂക്കിയിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ട് ഞാൻ മനസ്സും വേദനിപ്പിക്കരുതല്ലോ. അപ്പൊ ജമാഅത്തുകാർ അവിടെ കൂടെ കൂടിയപ്പോ കൈ തൂക്കിയിട്ട് നിന്നു. പിന്നെ ജമാഅത്തുകാർക്ക് എല്ലായിടത്തുള്ള പരിപാടിയാണ്. അത് ഇറാനിൽ പോയപ്പോഴോ അല്ലെങ്കിൽ ബാഹൂറിലുള്ള പരിപാടി മാത്രല്ല, നിങ്ങൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലേ? കൂട്ടത്തിൽ പറയട്ടെ, നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പള്ളികളിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ. മലപ്പുറം ജില്ലയിലുള്ള പല പള്ളികളിലും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പല പള്ളികളിലും സുബഹിക്ക് കുനൂത്തില്ല. അതുപോലെ തന്നെ അവർ കൂട്ടുപ്രാർത്ഥന നടത്താറില്ല. തറാവീഹ് അവർ 11 റക്അത്ത് തന്നെയാണ് നമസ്കരിക്കാറുള്ളത് മലബാറിന്റെ ചില ഭാഗങ്ങളിലുള്ള പള്ളികളിൽ. അതേ അവസരത്തിൽ നിങ്ങൾ തെക്കൻ മേഖലകളിലേക്ക് പോയി നോക്കൂ. തിരുവനന്തപുരത്ത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തുന്ന പള്ളികളിൽ കയറി നോക്കൂ, പല സ്ഥലങ്ങളിലും കയറി നോക്കൂ. അവിടെ നിങ്ങൾക്ക് സുബഹിക്ക് കുനൂത്ത് ഓടുന്ന ജമാഅത്തെ ഇമാമിനെ കാണാം, കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇമാമിനെ കാണാം, 23 തറാവീഹ് നിസ്കരിക്കുന്ന ഇമാമിനെ കാണാം. എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ജമാഅത്തിന്റെ പള്ളികളിലെ ഇമാമുമാരി ചിരിച്ചുകൊണ്ടൊരു വളിഞ്ഞ ചിരിയായിട്ട് മറുപടി പറയുന്നത് ഇവിടെ കൂടുന്ന ആൾക്കാരൊക്കെ വേണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് ഭിന്നിപ്പിക്കരുതല്ലോ, ആൾക്കാർക്ക് വിഷമമുണ്ടാകരുത്, ആളുകൾക്ക് ഇവിടെ ഐക്യമാണ് വളരെ ആവശ്യം. അതുകൊണ്ട് ജനവികാരം മാനിച്ചുകൊണ്ട് അവർ കുനൂത്തോതും, ജനവികാരം മാനിച്ചുകൊണ്ട് കൂട്ടുപ്രാർത്ഥന നടത്തും, ജനവികാരം മാനിച്ചുകൊണ്ട് അവർ പെരുന്നാൾ ചൊവ്വാൽ 2 കഴിക്കും. ചൊവ്വാൽ 1 തിരുവനന്തപുരത്തുള്ള മുജാഹിദ് പള്ളിയിലും സലഫികൾക്കുമൊക്കെ 2 മുമ്പുള്ള പെരുന്നാള്, ചെറിയ പെരുന്നാൾ ചൊവ്വാൽ 1. പക്ഷേ അന്ന് ആലപ്പുഴക്ക് ഇപ്പുറത്താണ് മാസം കണ്ടത്, അപ്പുറത്ത് കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എന്തായി? തിരുവനന്തപുരത്ത് പെരുന്നാൾ 2 ആര്? ഈ മാസം ഇങ്ങനെ അതാത് മാനത്തിങ്ങനെ കാണണമെന്ന് വാശി പിടിക്കുന്ന ആളുകള്. അങ്ങനെ ആലപ്പുഴത്തേക്ക് ഇപ്പുറം എല്ലാ ആളുകൾക്കും കേരളത്തിൽ ചൊവ്വാൽ 1 പെരുന്നാളായപ്പോ ആലപ്പുഴക്ക് അപ്പുറത്ത് കുറച്ചപ്പുറത്ത് തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്കൊക്കെ ചൊവ്വാൽ 2 പെരുന്നാൾ ആഘോഷിച്ചത്. കൂട്ടത്തിൽ കൂടി ആര്? ജമാഅത്തീരവർ. അങ്ങനെയല്ലോ അന്ന് സലഫികൾ കൃത്യമായി അത് വലിയ വാർത്തയായിരുന്നു. അവിടുത്തെ സലഫി മസ്ജിദിൽ നേതാക്കന്മാരൊക്കെ അന്ന് ചൊവ്വാൽ 1 തന്നെ പെരുന്നാൾ ആഘോഷിച്ചു. ജമാഅത്തുകാർ ആഘോഷിച്ചില്ല, ഒരൊപ്പം കൂടിയാളായി മറ്റോരെ പിന്നാലെ. എന്നിട്ട് അവര് ചൊവ്വാൽ 2 അവര് ഹുതുബി നടത്തി, നമ്മളടുത്ത് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് പറയും ചെയ്തു. മനസ്സിലായ ഞങ്ങള്? അപ്പോ ജനങ്ങളുടെ കൂടെ കൂടെയാണ്, ജനവികാരം മാനിക്ക, ഇതാണ് വരി. അപ്പോ കൈ നെജത്ത് കെട്ടണോ അങ്ങനെയാണെങ്കിൽ അവിടെ കെട്ടും, വയറ്റത്ത് കെട്ടണോ അങ്ങനെ കെട്ടും, ഇനി വേറെ ചില വള്ളിയിൽ പോയാൽ താഴെ കെട്ടും. അപ്പൊ എന്താ, ബാക്കിൽ നിൽക്കണോരൊക്കെ അനഫിയുള്ള ഒരു ഇവിടെ കെട്ടണോരാ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കെട്ടിക്കൊടുക്കാൻ മുഷിപ്പിക്കരുതല്ലോ, നിസ്കാരം കഴിഞ്ഞാൽ കൂട്ടപ്രാർത്ഥന അത് ചില വള്ളികളിൽ നടത്തി കൊടുക്കും, ചില വള്ളിയിൽ ഉണ്ടാവില്ല, ചില വള്ളിയിൽ കുനൂത്ത് ഉണ്ടാവും, ചില വള്ളിയിൽ ഉണ്ടാവില്ല. അതൊക്കെ എന്താണ്? ജനവികാരം നോക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം. എന്നിട്ട് അവർ പറയും ഞങ്ങൾ ഈ വക പ്രശ്നത്തിലുള്ള ഞങ്ങൾക്ക് ഒന്നും ഒരു കണിച്ചതല്ല, അതെങ്ങനെയാണെങ്കിൽ ആവാ, അതിനൊന്നും വിരോധമല്ല, അതൊന്നും പ്രശ്നമുള്ളതല്ല എന്നൊരു നിലപാടാണ് അവർക്കുള്ളത്. വാസ്തവത്തിലുണ്ടോ അങ്ങനെ ഒരു വിഭാഗം? ഈ വർഗമല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. ഖുറാഫികള് അല്ലെങ്കിൽ സമസ്തക്കാര് അവർ കൂട്ടപ്രാർത്ഥന നടത്തുന്നത് കൂട്ടപ്രാർത്ഥന സുന്നത്താന്ന് വിശ്വസിച്ചിട്ടാ, കുനൂത്ത് ഓതുന്നത് കുനൂത്ത് സുന്നത്താന്ന് വിശ്വസിച്ചിട്ടാ, തറാവീഹ് 23 നമസ്കരിക്കുന്നത് 23 നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിച്ചിട്ടാ. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുപ്രാർത്ഥന നടത്തുന്നില്ല, എന്ത് അങ്ങനെ ഒരു സമ്പ്രദായം നബി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്, അത് ഇല്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവര് കുനൂത്ത് നടത്തുന്നില്ല, അത് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ്. 23 നിസ്കരിക്കാറില്ല, 11 നബി നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടാണ്. ഇത് രണ്ടിനും പെടാത്ത ഈ മൂന്നാം കക്ഷിയുടെ സ്വഭാവം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സ്വഭാവം എന്താ? അവര് 11 ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നാ പറഞ്ഞു കൊടുക്കും. 23-കാരാണോ എന്നാ അവർക്ക് 23, കൂട്ടപ്രാർത്ഥനക്കാരാണോ എന്നാ കൂട്ടപ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന വേണ്ടെന്ന് അറിയണോ എന്നല്ല. ഈ ഒരു നയമാണ് അവർക്കുള്ളത്.
അങ്ങനെ ഒരു വർഗം ജമാഅത്തിൽ മാത്രമേ ഉള്ളൂ. എന്ത്? എന്നാ അവരോട് നിങ്ങൾ സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കിയേ, അല്ലാഹുവിന്റെ റസൂലിൻ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയോ? ഇല്ല. ഇല്ല എന്നറിഞ്ഞുകൊണ്ട് പിന്നെ അത് ചെയ്യുന്ന ഒരു വർഗം അവർ മാത്രമേ ഉള്ളൂ. മറ്റവരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ ചെയ്യണത്. അതുകൊണ്ട് അവർക്ക് ഇതില്ല എന്ന് മനസ്സിലായ അവർ സത്യത്തിലേക്ക് മടങ്ങിയിരും. ഇവർ മടങ്ങൂല. ഇവരിങ്ങനെ മനഞ്ഞിലിന്റെ സ്വഭാവമാണ്. നമ്മളെ മലബാറിലൊക്കെ ഒരു മീനെ പറ്റി പറയും, മനഞ്ഞില്. മനഞ്ഞിലിനാ ഞങ്ങളെ നാട്ടിൽ അതിന് പറയാ. ഒരു വഴുവഴുപ്പുള്ള ഒരു മീനാണ്. തല കണ്ടാ പാമ്പാന്ന് എന്നെ തോന്നും, വാല കണ്ടാ മീനാന്ന് ഉറപ്പാ. ഇപ്പൊ എല്ലാവരുടെ അടിയിലും ചെല്ലും. നീർക്കോലികളൊക്കെ അടിയിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളുടെ ആളാ തല കാണിച്ചു കൊടുക്കും. മീനുകളുടെ അടിയിൽ ഇങ്ങനെ വാലളക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ആളാ എന്റെ മുട്ടുകൊയ്ക്കോളിന്ന് പറയും. ഇക്കോലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഴകുഴമ്പം നയം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ പറയേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട്. കാരണം കണിശമായി റസൂലുള്ളാഹിയുടെ സുന്നത്തും ഹദീസും ഒക്കെ പഠിച്ചിട്ട് അത് അറിഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അറിയാത്ത പാവങ്ങൾ അത് നല്ലതാണ് വിശ്വസിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. അവർക്ക് കാര്യം ബോധ്യമായാൽ അവർ മടങ്ങി വരും. ഇവരതല്ല, ഇവർ ജനത്തിനൊപ്പിച്ചിട്ട് ഇങ്ങനെ കാര്യം ചെയ്യാം. അതാണ് ഇപ്പൊ കണ്ടില്ലേ, ഷിയാക്കൾക്ക് മയ്യത്ത് നിസ്കരിക്കുമ്പോ അവരൊക്കെ തൂക്കിട്ടു എന്ന് കണ്ടപ്പോ അവരും തൂക്കിട്ടു. അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണല്ലോ. അതാണ് ഇപ്പൊ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പോ അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള നിസ്കാരം തന്നെയല്ല. ഷിയാക്കൾക്ക് എന്ത് സ്നേഹം മൗദൂദിനോട് പറയും? വേറെ ആരോടും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല അവര്. ഷിയാക്കള് അവരുടെ നേതാവിന് വേണ്ടി മാത്രമേ സാധാരണ എന്ത് പറയാറുള്ളൂ? ആയത്തുള്ളാന്ന് പ്രയോഗിക്കുന്നുള്ളൂ. നോക്കൂ, ഇറാനിലെ ഷിയാക്കൾ അവരുടെ പണ്ഡിതന്മാരെ കുറിച്ചും നേതാക്കന്മാരെ കുറിച്ചും മാത്രമേ എന്ത് പ്രയോഗിക്കുള്ളൂ? ആയത്തുള്ള ഖുമൈനിക്കാണ് ആയത്തുള്ള റൂഹുള്ള ഖുമൈനി, ആയത്തുള്ള ഖാമിനി, ആയത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് നേതാക്കന്മാരെ ഒക്കെ അവർ പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഷിയാക്കളുടെ പത്രത്തിൽ മൗദൂദ് സാഹിബിനെ പേജ് 35 കാണാം. 35 പേജിൽ നമുക്ക് കാണാം അവർ വിശേഷിപ്പിച്ചത് എന്താണ്. മൗദൂദിയെ വിശേഷിപ്പിച്ചത് ആയത്തുള്ള മൗദൂദീനാണ്. ആയത്തുള്ള മൗദൂദി ഷിയാക്കള് അവരുടെ നേതാക്കന്മാർക്കല്ലാതെ അത് പറയാറേയില്ല. അത്ര വലിയ ബഹുമാനാണ് കാണിച്ചത്. എന്ത്? ആയത്തുള്ള എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവരവരുടെ പത്രത്തിൽ ആരെ വിശേഷിപ്പിച്ചത്? മൗദൂദ് സാഹിബിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ആ ബന്ധത്തിന്റെ പവറാണത്. ഇനി നിങ്ങൾ നോക്കൂ, മൗദൂദ് സാഹിബ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വല പുസ്തകം ഉണ്ട് മൂപ്പർക്ക്. ഉറുദുവില് അതിൽപ്പെട്ടതാണ് മൂപ്പരുടെ ഒരു പുസ്തകം, അൽ ഖിലാഫത്തു വൽ മുലൂക്കിയ, ഖിലാഫത്തും രാജവാഴ്ചയും. ആ പുസ്തകം വായിക്കാനുള്ള ആഹ്വാന ജമാഅത്തുകാരുടെ ആ പുസ്തകം, മൗദൂദ് സാഹിബിന്റെ ആ പുസ്തകം മാത്രം പ്രത്യേകം എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് എന്ന് ഷിയാക്കൾ പറയണ്ടായി. അപ്പൊ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഷിയാ നേതാവ് പറയണേ, വനൻ സഹുമൻ യശാ അഞ്ഞുറാജിയ കിതാബ് അൽ ഖിലാഫ വൽ മുലൂക്കിയ ലി അബില്ലാല മൗദൂദി, അബുല്ലാല മൗദൂദി എഴുതിയ ഖിലാഫത്തും രാജവാഴ്ചയും എന്ന പുസ്തകത്തെ വായിക്കാൻ ഞങ്ങളിതാ എല്ലാവരോടും ഉപദേശിക്കുന്നു. എന്തിനാണത് വായിക്കാൻ ഉപദേശിച്ചത്? ലിത്തഅറുഫിയലാ മുദാഖിസാ ഹസാറത്തിൽ മുസ്ലിമീന ബിതവല്ലി മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. മുആവിയ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു ഷിയാക്കൾ പറയലട്ടോ, മുആവിയനെ പോക്കിരിയായിട്ട് അവർ കാണുന്നത്. മുആവിയ സഹാബിയാണ്. ആ സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഭരണം കാരണത്താൽ മുസ്ലിമീൻ സമുദായത്തിനുണ്ടായിട്ടുള്ള നഷ്ടങ്ങളുടെ കണക്കറിയണമെങ്കിൽ നിങ്ങൾ മൗദൂദിയുടെ ഈ പുസ്തകം വായിച്ചോളൂ എന്നാണ് ഷിയാക്കൾ പോലും എത്തിയുന്നത്, ലോക ജനതയോട് ആഹ്വാനം ചെയ്യുന്നത്. ഇപ്പൊ മൗദൂദിന്റെ ആ ബുക്കിൽ എന്താ ഉണ്ടാകുക നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഷിയാക്കൾക്ക് വലിയ പിടുത്താണ്. ഈ സഹാബികളെ ചീത്ത പറയുന്ന പോലെ അവർക്ക് വലിയ സ്നേഹ. ഈ സ്വഹാബത്തിന് ചീത്ത പറയുന്നതിന്റെ ഹുക്കുമും അതിൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പങ്കും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന്. സ്വഹാബത്തിനെ ചീത്ത പറയുക, സ്വഹാബാക്കളുടെ പ്രവർത്തനത്തെ പലരെയും തരം താഴ്ന്നു കാണിക്കുക, അത് മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും പറ്റാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്, അത് വേറെ വിഷയമാണ്. അപ്പോ മൗദൂദിയുടെ ഈ പുസ്തകം വായിക്കാൻ ഷിയാക്കൾ പോലും ആഹ്വാനം ചെയ്യുന്നു. തന്നെയല്ല, മൗദൂദ് സാഹിബ് മരിച്ചപ്പോ, മൗദൂദ് സാഹിബ് മരണപ്പെട്ടപ്പോ ഖുമൈനി അനുശോചനം രേഖപ്പെടുത്തി. ആദ്യം മരിച്ചത് മൗദൂദിയാണ്, പിന്നെ ഖുമൈനി മരിക്കുന്നത് കേട്ടോ. അപ്പൊ മൗദൂദ് സാഹിബ് മരിച്ചപ്പോ ഖുമൈനി അതിന് അനുശോചനം പറഞ്ഞു. ഇന്ന സയ്യിദൽ മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത് ബൽ കാന ഖായിദൻ ലി ജമീഇൽ ആലമിൽ ഇസ്ലാമി വഅന്നഹു ഖദ് ഹയ്യജ ഫീ ജമീഇൽ ആലം ഫിക്റത സൗറത്തുൽ ഇസ്ലാമിയ. മൗദൂദ് സാഹിബ് പറയാണ്, അല്ല ഖുമൈനി പറയാണ്, മൗദൂദി മരിച്ചു എന്ന് കേട്ടപ്പോ ഞെട്ടി ഖുമൈനി. എന്നിട്ട് പറയാണ്, ഇന്ന സയ്യിദൽ മൗദൂദി, സയ്യിദ് മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത്, പാകിസ്ഥാനിൽ മാത്രം നേതാവായിരുന്നില്ല സയ്യിദ് മൗദൂദി, ബൽ കാന ഖായിദൽ ജമീഇൽ ആലമിൽ ഇസ്ലാമി, അദ്ദേഹം ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്.
കാരണം എന്താ? വഅന്നഹു ഖദ് ഹയ്യജ ഫീ ജമീഇൽ ആലം ഫിക്റത സൗറത്തിൽ ഇസ്ലാമിയ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചിന്തയെ ഇളക്കിവിട്ട നേതാവ് മൗദൂദിയാണ്. ഇതാണ് ഖുമൈനി മൗദൂദിയെ കുറിച്ച്. മൗദൂദി നല്ലോണം ജനങ്ങളുടെ വികാരം ഇളക്കി വിട്ടിട്ടുണ്ട്, പക്ഷെ അത് പതറിപ്പോയി എന്നാണ് നമുക്ക് പറയേണ്ടത്. ആ മൗദൂദി ഇളക്കിവിട്ട വികാരമാണ് ഇഖ്വാനുൽ മുസ്ലിമൂന് ലോകത്തൊക്കെ ഈ കാണുന്ന പല രൂപത്തിലുള്ള തീവ്രവാദങ്ങളും പല പ്രവർത്തനങ്ങളും. അപ്പോ ആ നിലക്കാണ് കണ്ടത്. ഇനി ആയത്തുള്ള ശരീഅത്ത് മദാർ, അദ്ദേഹം ഖുമൈനിയുടെ അനുയായിയാണ്. അയാള് പറയണേ ഇന്നൽ ഉസ്താദ് അൽ മൗദൂദി കാന ശഖ്സിയ, മൗദൂദിയുടെ വ്യക്തിത്വം ലോക മുസ്ലിമീങ്ങൾ ആദരിക്കേണ്ടുന്ന വ്യക്തിത്വമാണ്. മൗദൂദ് സാഹിബ് മരണപ്പെട്ടപ്പോ ഖുമൈനി അനുശോചനം രേഖപ്പെടുത്തി. ആദ്യം മരിച്ചത് മൗദൂദിയാണ്, പിന്നെ ഖുമൈനി മരിക്കുന്നത് കേട്ടോ. അപ്പൊ മൗദൂദ് സാഹിബ് മരിച്ചപ്പോ ഖുമൈനി അതിന് അനുശോചനം പറഞ്ഞു. ഇന്ന സയ്യിദുൽ മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത് ബൽ കാന ഖായിദൻ ലി ജമീഇൽ ആലമിൽ ഇസ്ലാമി വഅന്നഹു ഖദ് ഹയ്യജ ഫീ ജമീഇൽ ആലം ഫിക്റത സൗറത്തിൽ ഇസ്ലാമിയ. മൗദൂദ് സാഹിബ് പറയണ്, അല്ല ഖുമൈനി പറയണ്. മൗദൂദി മരിച്ചു എന്ന് കേട്ടപ്പോ ഞെട്ടി ഖുമൈനി. എന്നിട്ട് പറയാണ് ഇന്ന സയ്യിദുൽ മൗദൂദി, സയ്യിദ് മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത്, പാകിസ്ഥാനിലെ മാത്രം നേതാവായിരുന്നില്ല സയ്യിദ് മൗദൂദി, ബൽ കാന ഖായിദൻ ലി ജമീഇൽ ആലമിൽ ഇസ്ലാമി, അദ്ദേഹം ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. കാരണം എന്താ? വഅന്നഹു ഖദ് ഹയ്യജ ഫീ ജമീഇൽ ആലം ഫിക്റത സൗറത്തിൽ ഇസ്ലാമിയ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചിന്തയെ ഇളക്കിവിട്ട നേതാവ് മൗദൂദിയാണ്. ഇതാണ് ഖുമൈനി മൗദൂദിയെ കുറിച്ച്. മൗദൂദി നല്ലോണം ജനങ്ങളുടെ വികാരം ഇളക്കി വിട്ടിട്ടുണ്ട്, പക്ഷെ അത് പതറിപ്പോയി എന്നാണ് നമുക്ക് പറയേണ്ടത്. ആ മൗദൂദി ഇളക്കിവിട്ട വികാരമാണ് ഇഖ്വാനുൽ മുസ്ലിമൂന് ലോകത്തൊക്കെ ഈ കാണുന്ന പല രൂപത്തിലുള്ള തീവ്രവാദങ്ങളും പല പ്രവർത്തനങ്ങളും. അപ്പോ ആ നിലക്കാണ് കണ്ടത്. ഇനി ആയത്തുള്ള ശരീഅത്ത് മദാർ, അദ്ദേഹം ഖുമൈനിയുടെ അനുയായിയാണ്. അയാള് പറയണേ ഇന്നൽ ഉസ്താദ് അൽ മൗദൂദി കാന ശഖ്സിയ, മൗദൂദിയുടെ വ്യക്തിത്വം ലോക മുസ്ലിമീങ്ങൾ ആദരിക്കേണ്ടുന്ന വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് വലിയ സേവനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണ വഖദിസ്തറാ, മൗദൂദി വാങ്ങി, കുലൂബൽ ഇറാനീന, ഇറാനികളുടെ മുഴുവൻ ഹൃദയത്തെ മൗദൂദി കവർന്നിരിക്കുന്നു. ഇറാനിയത്തിൽ ഇസ്ലാമിയ, ഇറാൻ വിപ്ലവത്തിന് ശക്തി പകർന്നത് കാരണത്താൽ മൗദൂദി എന്ത് ചെയ്തിരിക്കുന്നു? ഇറാനികളുടെ ഹൃദയം കവർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇറാനിലെ മുഴുവൻ ജനങ്ങളുടെ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ കെടാവിളക്കാണ് ആര്? മൗദൂദ് സാഹിബ്. അതുകൊണ്ട് അവർ അനുശോചനത്തിൽ പറഞ്ഞു, വഇന്ന ഇറാൻ ബി അജ്മഇഹ ഹസീനതുൻ ബി വഫാതിഹി, മൗദൂദ് സാഹിബിന്റെ മരണത്തിൽ ഇറാൻ മുഴുവൻ ഇതാ എന്തിയുന്നു, അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. 3 ദിവസം ഇറാനിൽ ഔദ്യോഗികമായ ദുഃഖാചരണം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് മൗദൂദ് സാഹിബിന്റെ മരണത്തിന്. ഓക്കണ, അപ്പൊ എന്താണ് ആ ബന്ധം? ആ നിലക്ക് രണ്ടാളും അത്രയും ബന്ധമുണ്ടായി. ഓക്കണ, അപ്പൊ എന്താണ് ആ ബന്ധം? ആ നിലക്ക് രണ്ടാളും അത്രയും ബന്ധമുണ്ടായി. നേരെ മറിച്ച് അഹ്ലുസുന്നത്തിന്റെ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരോ നിലനിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഈ ബന്ധമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
അതാണ്. അപ്പൊ ഈ ബന്ധം ആ നിലക്കുള്ള ആശയപരമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവാണ്. നിങ്ങൾ നോക്കൂ, ഖുമൈനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്തു മൂപ്പര്, കെലിമയിൽ വരെ അവർ മാറ്റം വരുത്തിയില്ലേ? മുസ്ലിമീങ്ങളൊക്കെ ചൊല്ലുന്ന കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. ഷിയാക്കളുടെ ബാങ്കിൽ തന്നെ വലതും കൂട്ടിയിട്ടുണ്ട്. അവരുടെ കെലിമ ചൊല്ലിക്കൊടുക്കുമ്പോ കെലിമയിൽ തന്നെ എന്താ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്ക്ക് പുറമേ അവർ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തു അലിയുൻ വലിയുള്ളാഹ്. ഇതാണ് ചൊല്ലണം. അല്ലാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അലിയുൻ വലിയുള്ളാഹ് ഖുമൈനി ഹുജ്ജത്തുള്ളാഹ്. ഇതാണ് ഇതാണ് അവരുടേതായ ശരിയായ, അവർ നിലക്കൊള്ളുന്ന, അവർ പ്രചരിപ്പിക്കുന്ന കലിമ. അത് നമുക്ക് ഉറുദു ടെക്സ്റ്റായി തന്നെ പേജ് 45 കാണാം. 45 പേജിൽ ബോക്സ് ന്യൂസിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അലിയുൻ വലിയുള്ളാഹ് ഖുബൈനി ഹുജ്ജത്തുള്ളാഹ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അവർ തന്നെ പുറത്തുവിട്ട അവരുടെ തന്നെ പത്ര കട്ടിംഗ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ, ഖുർആനിൽ വരെ തിരുത്തൽ ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഷിയാക്കൾ. ഷിയായിസത്തിന്റെ ഗൗരവം അവിടെയാണ്. ഖുർആനിൽ വരെ തിരിമറി നടന്നിട്ടുണ്ട് എന്നാരെങ്കിലും മുസ്ലിമീങ്ങൾ പറയോ? മഹാനായ അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഫാത്തിമ ബീവിയെ കുറിച്ച്, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ വന്ന മദ്ഹുകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു അത്രേ ഖുർആനിലെ പല സൂറത്തുകളിലും. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് ഒക്കെ ഖുർആൻ ക്രോഡീകരിച്ചപ്പോ അവർക്ക് സഹിക്കാഞ്ഞിട്ട് അവരതൊക്കെ എടുത്ത് മാറ്റി എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കളുടെ നല്ലൊരു വിഭാഗം ആളുകൾ. നല്ലൊരു വിഭാഗം അങ്ങനെ വിശ്വസിക്കുന്നു. അതിന് അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് തെളിവ് കാണാം. തസ്കിറത്തുല്ല ഇമ്മ 46 പേജിൽ കാണാം. അവർ തന്നെ എഴുതിയ പുസ്തകമാണ് ഷിയാക്കളുടെ. തസ്കിറത്തുല്ല ഇമ്മ ബ്രാക്കറ്റിൽ ആ എന്ന് കാണാം, അലൈഹിമുസ്സലാം എന്നാണ്. അതിൽ അവർ വളരെ വ്യക്തമായി ഈ വിഷയം സ്ഥാപിച്ചിട്ടുണ്ട്. എന്ത്, അവരതിൽ എഴുതുകയാണ് ഈ നിലക്കുള്ള പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതിനവർ അങ്ങനെ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് തിരിമറികൾ നടന്നത് എന്നുള്ളതിന്റെ ചില തെളിവുകളും അവര് കാണിക്കുന്നുണ്ട്. 47 പേജിൽ, 47 പേജിൽ അവര് കാണിക്കുന്ന തെളിവുകളുണ്ട്. 48 പേജിലും അതിന് തെളിവുകൾ കാണിക്കുന്നുണ്ട്. അത് ഇറാനിൻ്റെതായതുകൊണ്ട് ഫാരിസി ലിപിയിലാണ് നമുക്കതിൽ കാണാൻ സാധിക്കും. അറബിയിലുള്ളതിന് പുറമേ പേർഷ്യൻ ലിപിയിലും നേർക്ക് നേരെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ അവര് ഖുർആനിനെ സംബന്ധിച്ചും അവർക്ക് ഈ ധാരണകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഷിയാക്കളുടെ ഖുർആൻ നമ്മളെ ഖുർആനൊക്കെ ഒന്നല്ലേ, ഒരു വ്യത്യാസമല്ല. അത് അവർ പുറത്തേക്ക് വെറുതെ പറയുന്നതാണ്. കാരണം ഷിയായിസത്തിൽ പെട്ടതാണെന്ത്, തഖിയത്ത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു സമ്പ്രദായം ഉണ്ട്. എന്താ തഖിയത്ത് എന്നറിയോ? ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെച്ച് പുറമേക്ക് വേറെ ഒന്ന് പറയാം. അത് അവരുടെ നയമാണ്. അതുകൊണ്ട് അവർ പറയാം, ഞങ്ങൾക്ക് വേറെ ഖുർആനൊന്നുമില്ല, ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയും. എന്നാൽ ജീവിച്ചിരിക്കുന്ന അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ അതിന് തെളിവാണ്. ഈ കാണിച്ച പുസ്തകങ്ങൾ അതിന് തെളിവാണ്. തന്നെയുമല്ല, അങ്ങനെ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് അവര് വാദിച്ചുകൊണ്ടിരിക്കുന്ന തബ്രസി, കെലീനി, മജ്ലിസി ഇതൊക്കെ ഷീ പണ്ഡിതന്മാരാണ്. അവരുടെയൊക്കെ പേര് പറയുമ്പോ ഷിയാക്കള് അവർക്ക് 100 അവരുടെയൊക്കെ പേര് പറയുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും പോലെ ഈ നേതാക്കന്മാരെ മജ്ലിസിയുടെയും കെലീനിയുടെയും തബ്രസിയുടെയും ഒക്കെ പേര് കേൾക്കുമ്പോ തൊയ്യബല്ലാഹു സറാഹു എന്ന് പറയാതെ നേതാക്കന്മാര് പറയാറില്ല. എന്തായതിനർത്ഥം, അള്ളാഹു അവരുടെ മണ്ണ് നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ പണ്ഡിതന്മാരുടെ ഒക്കെ ഖബർ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഖുർആൻ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാഫിറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? എന്നിട്ട് പറയുകയാണെന്ത്, ഏയ് ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല, ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല. അത് പറയാൻ വേണ്ടി ചില കേരള സിമിക്കാരും, കേരളത്തിലെ സിമിയാണ് വാസ്തവത്തിൽ ഖുമൈനിയുടെ പല ആശയങ്ങളും മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം, സിമി എന്ന് പറയുന്ന സംഘടന, അവരുടെ അരീക്കോട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള പ്രസിദ്ധീകരണാലയമാണ് ഏറെ വിവാദങ്ങൾക്ക് വിധേയമായ അനിസ്ലാമികതകളും കുഫറുകളും അടങ്ങിയിട്ടുള്ള അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഗവൺമെന്റ് എന്ന ഈ പുസ്തകത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് അവരുടെ തന്നെ പ്രസിദ്ധീകരണാലയമാണ്. ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചതാണ്. ഇതിൽ നേരാനും വരികൾ ഇന്ന് നമുക്ക് വായിക്കാനുമുണ്ട്. എന്തായിരുന്നാൽ നിങ്ങൾ നോക്കൂ, ആ നിലക്കുള്ള പിഴച്ചുപോയ ഒരുപാട് അടിസ്ഥാനപരമായ അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അനാചാരങ്ങൾ, അതുപോലെ തന്നെ കുഫറിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ, സ്വഹാബാക്കളെ പഴിക്കൽ, ചീത്ത പറയൽ, അതൊക്കെ നിലനിൽക്കുന്ന ഈ വിഭാഗത്തെയാണ്
വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ കണ്ണടക്കുകയാണ്, അതൊന്നും സാരില്ലാന്നേ എന്ന മട്ടിൽ അവരെന്തു ചെയ്യുന്നു? വല്ലാതെ പൊക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നയം സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ മറ്റു മുസ്ലിം പണ്ഡിതന്മാരെ ഒക്കെ അവരെന്ത് ചെയ്യുന്നു? താവൂത്തി ഗവൺമെന്റിന്റെ പാദസേവകരായും അൽപ്പന്മാരായും രാഷ്ട്രീയ ശിർക്ക് ചെയ്യുന്നവരായും ചിത്രീകരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ ജമാഅത്തുകാരെ പരിചയപ്പെടുത്തണെന്താ? ഒരു തൗഹീദിനെ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടില്ല, ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി പണ്ഡിതന്മാര് തൗഹീദ് മനസ്സിലായിട്ടില്ല. അവർ ഇസ്ലാമിനെ പള്ളിയുടെയും അതുപോലെ തന്നെ ഖബർസ്ഥാനിലെ ആ മീസാൻ കല്ലുകളിലും കെട്ടിയിട്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഇസ്ലാം വേണ്ട, കച്ചവടത്തിൽ ഇസ്ലാം വേണ്ട, സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം വേണ്ട, ഇസ്ലാം എന്ന് പറഞ്ഞ ആകെ പള്ളിയിൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരാണ് സലഫി പ്രസ്ഥാനം ഇസ്ലാഹികൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പേജുകളിലൂടെ ലേഖനമെഴുതുന്ന പ്രസംഗിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കൾക്ക് ഖുർആനിന്റെ നേരെ, തൗഹീദിന്റെ നേരെ, റസൂലുള്ളാഹിയുടെ നേരെ, സ്വഹാബത്തിന്റെ നേരെയൊക്കെ അതീവ വിമർശനങ്ങൾ ഉയർത്തിവിട്ട ഖുമൈനിയും കൂട്ടരുമൊക്കെ നല്ല പിള്ളകളാണ്, ഇസ്ലാമിന്റെ നായകന്മാരാണ്, നേതാക്കന്മാരാണ്, പണ്ഡിതന്മാരാണ്. അവർക്കൊക്കെ അവർ വലിയ സ്ഥാനം കൽപ്പിക്കുന്നു. നേരെ മറിച്ച് ജമാഅത്തുകാരൻ ഇവിടെ കൊണ്ടുവന്ന രാഷ്ട്രീയ സിദ്ധാന്തം ഇസ്ലാമിന് അന്യമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സലഫി പണ്ഡിതന്മാരെയും ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരെയും ഒക്കെ അവർ വളരെ പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കുന്നു. അവർക്ക് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ അതുപോലെ തന്നെ ലോകത്തറിയപ്പെടുന്ന പണ്ഡിതന്മാരൊന്നും ശരിയായ ഇസ്ലാം മനസ്സിലാക്കിയ ഷെയ്ഖുമാരല്ല. അവരൊക്കെ യഥാർത്ഥത്തിൽ രാജഭരണത്തിന്റെയും അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും ഒക്കെ റാൻമൂളികളാണ് എന്നിടത്തോളമാണ് അവരുടേതായ പ്രചരണങ്ങൾ പോയിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ഇത്തരത്തിലുള്ള ഖുർആൻ ഇവർക്കില്ല എന്നാണ് വാദമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു പ്രസ്താവന ഇറക്കി 1980 50-ാമത്തെ പേജിൽ കാണാം. ഈ പുസ്തകത്തിന്റെ 50-ാമത്തെ പേജിൽ റാവൽപിണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ജംഗ് ദിനപത്രത്തിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു പരസ്യം കാണാം. ആരാ കൊടുത്തത്? പാകിസ്ഥാൻ ഗവൺമെന്റ്. പാകിസ്ഥാനിലെ സുന്നികളാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അവിടെ സുന്നി എന്ന് നമ്മുടെ സംസ്ഥക്കാരല്ല കേട്ടോ, ഷിയാക്കളല്ലാത്ത സുന്നികൾ. അവർ നൽകിയ ഒരു പരസ്യം 1987 December 12 ഇറങ്ങിയ പത്രത്തിൽ നമുക്ക് കാണാം. എന്താ അവരതിൽ പറഞ്ഞത്? വ്യാജ ഖുർആനികൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്, ആ ഖുർആനികൾ എവിടെ നിന്നെങ്കിലും കണ്ടുകിട്ടിയാൽ അത് ചുട്ടരിക്കണം, നശിപ്പിച്ചു കളയണം എന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വന്നു. എന്തേ കാരണം? ഇത്തരത്തിലുള്ള ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞു കണ്ട് അത് പ്രചരിപ്പിച്ചു ഒരു കൂട്ടര്. അപ്പൊ അത് പരസ്യം കൊടുക്കേണ്ടി വന്നു. അതൊന്നും ലോകത്ത് നിലനിൽക്കൂല എന്നുള്ളത് വേറെ കാര്യം, അള്ളാഹു ഏറ്റ കാര്യമാണ്. ആരെന്തോ ചീമ്പിളിയും കൂട്ടിയിരും കാര്യമല്ല. ഈ ഖുർആൻ ഒരു വള്ളിവള്ളിക്ക് വ്യത്യാസം വരുത്താൻ ആരെ കൊണ്ടും സാധ്യല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ ഇന്നാ ലഹു ലഹാഫിളൂൻ. ശേമായി നാമാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ രൂപത്തിലുള്ള സംരക്ഷണം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആര് ശ്രമിച്ചാലും, ജൂതൻ ശ്രമിച്ചാലും, ക്രിസ്ത്യാനി ശ്രമിച്ചാലും, ശീഴി ശ്രമിച്ചാലും, ആര് ശ്രമിച്ചാലും അത് കണ്ടുപിടിപ്പിക്കപ്പെടാനുള്ള, അത് കണ്ടുകെട്ടാനുള്ള സംവിധാനങ്ങൾ മനുഷ്യകരങ്ങളിൽ അധിഷ്ഠിതമല്ലാത്ത നിലക്ക് തന്നെ അതിന്റെ അത്ഭുതകരമായ ചില ചലനങ്ങൾ ലോകത്ത് പടച്ചതമ്പുരാൻ ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടാണ് അതൊന്നും വ്യാപകമാകാത്തത്. അതുകൊണ്ടത് മാർക്കറ്റിൽ പറഞ്ഞാൽ ചെലവാകില്ല എന്നുള്ള നിലക്കാണ് ഷിയാക്കൾ പോലും രക്ഷപ്പെടാൻ വേണ്ടി എന്ത് പറയുന്നത്? ഏയ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഖുർആനൊന്നുമില്ല, ഞങ്ങൾക്ക് ഖുർആനൊക്കെ ഒന്നെന്നെയാണ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവരുടെ നേതാക്കന്മാർ പലരും ഈ രൂപത്തിലുള്ള ചിന്താഗതി പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകളുമാണ്. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ മൗദൂദ് സാഹിബും വരുമായിട്ടുള്ള കണക്ഷൻ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പലതും ഇസ്ലാമിന് അന്യമായത് പ്രചരിപ്പിച്ച ഇവരെയാണ് ആര് പ്രചരിപ്പിച്ചതെന്ത്? ജമാഅത്തെ ഇസ്ലാമി എന്ത് പ്രചരിപ്പിച്ചത് എന്ത്? ഞാനിതിന്റെ തുടക്കത്തിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ജമാഅത്തിന്റെ ബോധനം പത്രത്തിൽ വന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. എന്താ ജമാഅത്തുകാർ എഴുതിയത് കേട്ടോളൂ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ടമതപരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് ആ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ആരൊക്കെയാണ് നേതാക്കന്മാരെന്ന് കേൾക്കണ്ടേ? ഈജിപ്തിൽ ഹസനുൽ ബന്ന,
ഇന്ത്യ പാക് മേഖലകളിൽ മൗലാന മൗദൂദി, ഇന്തോനേഷ്യയിൽ മുഹമ്മദ് നാസർ, തുർക്കിയിൽ നജ്മുദ്ദീൻ അർബക്കാൻ, സുഡാനിൽ ഹസനു തുറാബി, ഇറാനിൽ ഇമാം ഖുമൈനി തുടങ്ങിയവർ ഈ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു. ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിന്റെ ശില്പികളും ഇവർ തന്നെ. ബോധനം ദ്വൈമാസിക 2003 ജനുവരി ഫെബ്രുവരി പേജ് 32. ഫോട്ടോഷാറ്റ് ഞാൻ ഇവിടെ കാണിച്ചാണോ ഇനി ആവർത്തിക്കുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവരെയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരെ ചിത്രീകരിക്കുന്നത്. അഹുലുസുന്നത്തിന്റെ ഒറ്റ പണ്ഡിതന്മാരിതിലില്ല. അഹുലുസുന്നത്തിന്റെ ജീവിച്ചിരിക്കുന്നവരോ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരോ ആയ നേതാക്കന്മാരെയൊന്നും ഇവർക്ക് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നേതാക്കളായി പരിചയപ്പെടുത്താനില്ല. കാരണം എന്താ, അവരൊന്നും ഇവരീ പറഞ്ഞ വിപ്ലവത്തിനും വർഗീയതക്കും അതുപോലെ തന്നെ തീവ്രവാദത്തിനും കൂട്ടുനിന്നിട്ടില്ല. ഒരു ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിക ദൈവത്തെ നടത്തണമെങ്കിൽ അതുപോലെ നടത്തണം, ആയുധമെടുക്കേണ്ടയിടത്ത് ആയുധമെടുക്കണം, എവിടെയാണ് ആയുധമെടുക്കേണ്ടത് എന്ന് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചവരായിരുന്നു. കണ്ടതിനും തൊട്ടതിനും ഒക്കെ ആയുധെടുത്ത് ചാടിയിട്ട് ചിന്താപാത വിളിക്കണം എന്ന തീവ്രവാദത്തിന് അവർ അരുതുന്നിട്ടില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരൊന്നും ജമാഅത്തുകാരന്റെ ഭാഷയിൽ ആരായില്ല, നവോത്ഥാന ജാഗരണത്തിന്റെ മുന്നിൽ നിന്ന് നേരാളികളായില്ല, നേതാക്കന്മാരായില്ല. അവരൊന്നും യഥാർത്ഥമായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവന്നു എന്ന് അവകാശപ്പെടാൻ മാത്രം കെൽപ്പുള്ളവരായി ചിത്രീകരിക്കാൻ ജമാഅത്ത് തൂലികക്ക് സാധിച്ചില്ല. നോക്കൂ നിങ്ങൾ എവിടെയാണ് ഇപ്പൊ പ്രശ്നം. എന്നിട്ട് അവർക്കൊന്നും കയറി വരാൻ കഴിയാത്ത മേഖലയിൽ ഖുമൈനിയെ പരിചയപ്പെടുത്തി, അങ്ങനെ ഏറ്റവും യഥാർത്ഥമായ ഇസ്ലാമിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു എന്ന് അവകാശപ്പെട്ടു. അവിടെയാണ് നമുക്ക് അതിനോടുള്ള വിയോജിപ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരായി പരിചയപ്പെടുത്തിയ, ബോധനത്തിൽ പരിചയപ്പെടുത്തിയ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഹസനുൽ ബന്ന, ഇമാം ഹസനുൽ ബന്ന. ഹസനുൽ ബന്നക്ക് ഷിയാക്കളോടുള്ള നിലപാടെന്തായിരുന്നു? മൗദൂദ് സാഹിബിന്റെ അതേപോലെ തന്നെ. ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഇതിലീ വായിച്ച നേതാക്കന്മാർക്കൊക്കെ ഇറാനിലെ ഷീസത്തോട് അഥവാ അവരുടെ ഇറാനിലെ വിപ്ലവത്തോട് വളരെയേറെ കൂറും ആ നിലക്കുള്ള കാഴ്ചപ്പാടുമാണ് അവർക്കുള്ളത്. നമുക്ക് കാണാം ഹസനുൽ ബന്ന. ഹസനുൽ ബന്ന എന്തു ചെയ്തു? ഹസനുൽ ബന്ന ഷിയാക്കളെയും മുസ്ലിമീങ്ങളെയും വാസ്തവത്തിൽ വലിയ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ്. വാസ്തവത്തിൽ വലിയൊരു തർക്കമൊന്നും ഷിയാക്കളും സുന്നികളും തമ്മിലില്ല എന്നഭിപ്രായപ്പെട്ട ആളാണ് ഇഖ്വാനുൽ മുസ്ലിമീനിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഇമാം ഹസനുൽ ബന്ന എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന ഷഹീദ് ഹസനുൽ ബന്ന എന്നവർ പറയുന്ന ആള്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൂട്ടത്തിൽ ഒരു കാര്യം പറയപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഒരാളെ കുറിച്ച് നമുക്ക് ഷഹീദ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആരായിരുന്നാലും ഒരാളെ കുറിച്ച് നമ്മൾ ഷഹീദ് എന്ന് പറയണമെങ്കിൽ എന്താ അതിനർത്ഥം? ഷഹീദായി കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പാ. ഒരാൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരം? ബദറിലും ഉഹദിലും റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമേ അവര് സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂ. മറ്റു ലോകത്ത് നടന്നിട്ടുള്ള ഇക്കാലഘട്ടം വരെ എവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളും ആരെക്കുറിച്ചും ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഷഹീദ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതല്ലേ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്? അതെ. എന്നാ ഇതിനർത്ഥം എന്താ? അവരെ മോശപ്പെടുത്തല അല്ല. നമുക്ക് എന്ത് പറയാം? അവര് സ്വർഗത്തിലാവട്ടെ, അങ്ങനെ ആയിരിക്കാം എന്ന് പ്രാർത്ഥിക്കുക. അവർ അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അവര് ഷഹീദിന്റെ കൂട്ടത്തിൽ പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ ഒരാളെ കുറിച്ച് ഷഹീദ് എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തുക. അത് ഇവരാണ് കൊണ്ടുവന്നത്. ഈ ഇഖ്വാനുൽ മുസ്ലിമൂനാണ് അങ്ങനെ പരിചയപ്പെടുത്തൽ ആരംഭിച്ചത്. നോക്കൂ, ഇമാം ഹസനുൽ ബന്നയെ ഷഹീദ് ഹസനുൽ ബന്ന എന്നാണ് പറയാറുള്ളത്. സയ്യിദ് കുത്തുബിനെ ഷഹീദ് സയ്യിദ് കുത്തുബ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദകൾ വിവരിക്കുന്ന താത്വികമായി അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പരാമർശം നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഒരാളെ കുറിച്ച് ഖണ്ഡിതമായി അയാൾ ഷഹീദാണ് എന്ന് പറയാൻ നമുക്ക് അനുവദനീയമില്ല. അയാൾ ഷഹീദ് ആവട്ടെ, ആയിരിക്കാം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം പറയാമെന്നല്ലാതെ ഇന്ന ആൾ സ്വർഗത്തിലാണ് അങ്ങനെ ഒരാളെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ അതിന് വഹി വേണം. വഹി കിട്ടിയവരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂ? അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്നിട്ടുമുണ്ട്. അതിലപ്പുറമുള്ളത് നമുക്ക് കണിശമായി ഒരാളെ കുറിച്ച് ഇന്നാണ് സ്വർഗത്തിൽ തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് ഇതിലൂടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്തായിരുന്നാലും അപ്പോ ഹസനുൽ ബന്ന ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവാണ്. ഇഖ്വാനുൽ മുസ്ലിമൂൻ
മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയത്തിലുള്ള സംഘടന, അതിന്റെ ആദ്യ കാലഘട്ടത്തിലെ നേതാവാണ് ഹസനുൽ ബന്ന. അദ്ദേഹം പറഞ്ഞു, ഷിയാക്കൾ നമ്മളും തമ്മിൽ കാര്യമായിട്ട് തർക്കൊന്നുമില്ല, അതൊക്കെ യോജിക്കാവുന്നതേയുള്ളൂ എന്നാണ് അദ്ദേഹവും നിസ്സാരവൽക്കരിച്ചിരിക്കുന്നത്. തന്റെയുമല്ല, മാത്രല്ല, നമുക്ക് കാണാൻ സാധിക്കും ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരാളാണെന്ന് മുഹമ്മദ് അൽ ഗസ്സാലി. ഇമാം ഗസ്സാലി അല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, മുഹമ്മദ് അൽ ഗസ്സാലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ നിസ്സാരമാണ്. അദ്ദേഹം പറയുന്നത് കാണാം, നാം കർമ്മശാസ്ത്ര രംഗത്തിലേക്ക് പ്രവേശിച്ച് ഓരോ കാര്യത്തിലും അത് രൂപീകരിച്ചു തരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളും ഹദീസുകളുടെ ബലാബല നിർണയവും പരിശോധിച്ചാൽ ഷിയാക്കൾക്കും സുന്നികൾക്കും ഇടയിലെ അകലം അബൂഹനീഫയുടെയും മാലിക് ഷാഫിഇ എന്നിവരുടെയും കർമ്മശാസ്ത്ര അഭിപ്രായങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ ഒട്ടും അധികമല്ല എന്നിടത്താണ് എത്തുക. എത്രയുള്ളൂ, ഷാഫി അനഫി അമ്പലി മാലിക്കി എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു ചെറിയ തർക്കമുള്ളൂ, ശീം അതിലപ്പുറമൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇഖ്വാനി പണ്ഡിതനായ മുഹമ്മദ് അൽ ഗസ്സാലിയുടെ അഭിപ്രായം. മറ്റൊരു ഇഖ്വാനി പണ്ഡിതനായിരുന്ന അബൂ സഹ്ര, അദ്ദേഹത്തിനും ഇതേ വീക്ഷണമാണുള്ളത്. അതുപോലെ തന്നെ ഇറാഖിലെ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ നേതാവും അറിയപ്പെട്ടിരുന്ന ഗ്രന്ഥകാരനുമായിരുന്ന ഡോക്ടർ അബ്ദുൽ കരീം സൈദാൻ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതന്നെയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇറാൻ, ഇറാഖ്, ഇന്ത്യ, പാകിസ്ഥാൻ, ലബനാൻ എന്നിവിടങ്ങളിൽ ജഅഫരി മദ്ഹബ് കാണുന്നു, സിറിയയിലും മറ്റും അതിന്റെ അനുകർത്താക്കളുണ്ട്. നമ്മുടെ മദ്ഹബുകൾക്കിടയിലുള്ള വ്യത്യാസങ്ങളെ ജഅഫരി മദ്ഹബും മറ്റു മദ്ഹബുകളും തമ്മിലുള്ളൂ. നോക്കണം നിങ്ങൾ, സുന്നികൾ അൻവറുൽ ജുന്തി എഴുതിയാണ്, സുന്നികൾക്കും ഷിയാക്കൾക്കും ഇടയിൽ നാല് മദ്ഹബുകൾക്കിടയിലുള്ളതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും വാസ്തവത്തിൽ ഇല്ല. നിങ്ങൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ, വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ണടച്ചാണ് ഇട്ടാക്കാണ്, നിസ്സാരാക്കാണ്, അതൊന്നൊരു വലിയ പ്രശ്നമല്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ തഹദ്ദിയാത്തുൻ അമാമൽ ഉറൂബത്തി വൽ ഇസ്ലാം എന്ന ഗ്രന്ഥം രചിച്ച ഉസ്താദ് സാബിർ തുഅയ്മ പറയുന്നത്, വാസ്തവത്തിൽ മൗലിക തത്വങ്ങളിൽ സുന്നികൾക്കും ഷിയാക്കൾക്കും ഇടയിൽ വ്യത്യാസമില്ല എന്നതാണ് പരമാർത്ഥം. അടിസ്ഥാനപരമായിട്ട് സുന്നി ഷിയ എന്നൊരു വ്യത്യാസമല്ല, തൗഹീദിൽ അവരെല്ലാം ഒന്നാണ്. ഇവരെ തൗഹീദിനല്ല, തൗഹീദല്ലേ പോടുള്ളത്, അല്ല തൗഹീദല്ലേ അവിടെ കാണുന്ന തൗഹീദ്, തൗഹീദിൽ അവരെല്ലാം ഒന്നാണ്. അപ്പൊ ഇവരി അവരൊക്കെ തൗഹീദ് എന്താ ഒന്നെ, ആ തൗഹീദ് നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം. ശാഖാപരമായ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത്, നിസ്സാര പ്രശ്നങ്ങളിലേ ഉള്ളൂ വ്യത്യാസം. അതാകട്ടെ, എത്രയുള്ളൂ, ഷാഫിഇ ഹനഫി എന്നിങ്ങനെ സുന്നി മദ്ഹബുകൾക്കിടയിലുള്ള വ്യത്യാസം പോലെയാണ് താനും ഖുർആനിലും വിശുദ്ധ ശരീഅത്തിലും വന്നിട്ടുള്ളതുപോലെ മതത്തിന്റെ മൗലിക തത്വങ്ങൾക്ക് വിധേയരായി കൊണ്ട് തന്നെയാണ് അവരെല്ലാം ഉള്ളത്. വിശ്വസിക്കൽ നിർബന്ധമുള്ളതും വിശ്വസിക്കാതിരുന്നാൽ ഇസ്ലാം സാധുവാകാത്തതുമായ എല്ലാ മതപ്രമാണങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ഇസ്ലാമിലെ രണ്ട് മദ്ഹബുകൾ തന്നെയാണ് സുന്നിയും ഷിയായും. അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലിന്റെ സുന്നത്തിൽ നിന്നുമാണ് രണ്ടിന്റെയും ഉത്ഭവം. അപ്പൊ അത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ ആ വ്യത്യാസമൊന്നും ഇവർക്ക് അതൊരു വലിയ ഗൗരവമായിട്ട് തോന്നിയിട്ടില്ല. ഇനി ബോധനം പരിചയപ്പെടുത്തിയ സുഡാനിലെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവായ ഡോക്ടർ ഹസനു തുറാബി, ഹസനു തുറാബി പറഞ്ഞില്ലേ വലിയ നേതാവാന്നറിഞ്ഞില്ലേ, ആ നേതാവിനും എന്താ അവരെ കുറിച്ച് അഭിപ്രായമുള്ളത്? സുഡാനിലെ നേതാവ് ഹസനു തുറാബി ഇമാം ഖുമൈനിയെ നേരിൽ കണ്ട് വിപ്ലവത്തിന് തന്റെയും തന്റെ പ്രസ്ഥാനത്തിന്റെയും പിന്തുണ പ്രഖ്യാപിച്ചു. മാത്രല്ല, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക പ്രസ്ഥാനം എന്താണ്. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന ചർച്ചയിൽ എന്താ എഴുതിയത്? സമ്പൂർണ്ണ ഇസ്ലാം എന്ന ആശയമുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹവും രാഷ്ട്രവും കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതുമായ ഒന്നിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഇഖ്വാനുൽ മുസ്ലിമൂൻ, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി, ഇറാനിൽ ഇമാം ഖുമൈനിയുടെ പ്രസ്ഥാനം എന്നിവയെ ഈ അടിസ്ഥാനത്തിൽ കാണാവുന്നതാണ്. മൂന്നും ഒന്നായിട്ട് അവർ പറയുന്നത് ഇഖ്വാനുൽ മുസ്ലിമൂൻ, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി, ഇറാനിലെ ഖുമൈനിസം, അതിനെ നമ്മളും പറയുന്നത് മൂന്നും ഒന്നാണ്. മൂന്നിനും പല രൂപത്തിലും പല കാര്യങ്ങളിലും ആശയത്തിൽ പൊരുത്തമുണ്ട്, അവർക്കതിന് വലിയൊരു ഗൗരവമായിട്ട് കാണുന്നില്ല. പിന്നെപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മൗദൂദ് സാഹിബിന്റെ ആശയങ്ങൾ ഇവരെ കേൾക്കുകയും ചെയ്തു, അവർക്ക് അദ്ദേഹത്തിന് എന്താ അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടായി. ഇതൊക്കെ പറഞ്ഞപ്പോ
മാത്രമല്ല ഖുമൈനിയുടെ ഈ ഇസ്ലാമിക ഗവൺമെന്റിലുള്ള ഈ പുസ്തകം ഉണ്ടല്ലോ അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ, ഇത് അറബിയിലേക്ക് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് അറിയോ? ഇതിനൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വായിക്കുമ്പോണ്ടല്ലോ, ഇത് എത്ര മെനക്കെട്ടിരുന്ന് വായിക്കണം എന്നറിയോ? ചെറിയ എഴുത്ത, ധാരാളം പേജുകളിലൂടെ, എത്ര പേജാധിനിങ്ങൾ 438 പേജുണ്ട് ഈ പുസ്തകത്തിന്. ഇതാണ്ട് വായിച്ചു നോക്കിയാൽ, ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നില്ലേ, ഇമാമിയങ്ങളൊക്കെ മലക്കുകളെക്കാളും അമ്പിയാക്കന്മാരെക്കാളും പരിശുദ്ധരാണ് എന്ന് എഴുതിവിട്ട് സാധനാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തെയാണ് ആര് വിവർത്തനം ചെയ്തെന്നറിയോ? അത് ഖുമൈനികളാണ്. സിമിയാനൊന്നും ജമാഅത്തേര് പറഞ്ഞു കഴിഞ്ഞു മാറണ്ട. എന്ത് ഇതെഴുതി? ഇതിന് അറബിയിലേക്ക് ഇതിന്റെ ഒരു സംഗ്രഹം പരിഭാഷപ്പെടുത്തി. ആരെന്നറിയാമോ? മൗദൂദ് സാഹിബിന്റെ ഉറുദു പുസ്തകങ്ങളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത്. നമ്മൾ വിചാരിക്കുന്ന അറബിയിലുള്ള പുസ്തകം കാണുമ്പോൾ മൗദൂദ് സാഹിബിന്റെ ആണ്, ഒക്കെ പരിഭാഷകന്മാർ ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാ. അപ്പൊ മൗദൂദിയുടെ ഒരു ഖാസ് ആദ്മിന്റെ, അയാള് മൗദൂദിയുടെ മുത്തറജ്ജിമാണ്. മൗദൂദ് സാഹിബിന്റെ അറബി തർജ്ജമക്കാരനായിരുന്ന, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഖലീൽ ഹാമിദി. അദ്ദേഹം നേരിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാനിലെ ജമാഅത്തിന്റെ നേതാവുമായിരുന്നു, മൗദൂദിയുടെ അറബി പരിഭാഷകനുമായിരുന്നു. അയാള് ഖുമൈനിയുടെ ഈ ഇസ്ലാമിക ഗവൺമെന്റിൽ നിന്നുള്ള പുസ്തകത്തെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നതിന് അറബികൾക്ക് പരിചയപ്പെടുത്താനല്ലേ? അപ്പൊ എന്താണ് ഇവർ രണ്ടു കൂട്ടരുടെയും ചിന്താഗതി എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഖുമൈനിസവും ഷിയായിസവും മൗദൂദിസവും ഇഖ്വാനിസവും ഒക്കെ ഏതാണ്ട് പല കാര്യങ്ങളിലും അവർ യോജിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അതാണ് അപകടവും. എന്നിട്ട് ഇത്ര ഗൗരവമുള്ള വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ വേറൊരു കൂട്ടർ ഐക്യത്തിന്റെ ഫോർമുലയും കൊണ്ടുവരികയാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ തന്നെ കാണാം, ഐക്യം ഉണ്ടാക്കുക നമുക്ക് നല്ലത്. എന്താണ് ഐക്യത്തിന് വേണ്ടി ഒരു മാർഗമായിട്ട് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിന്റെ 52-53 പേജിൽ നമുക്ക് കാണാം എന്താണ് പറയുന്നത്. രണ്ടു കൂട്ടരും യോജിക്കണം എന്നാണ്. എങ്ങനെ യോജിക്കണം? സുന്നികൾ സുന്നികളായിക്കൊണ്ടും ഷിയാക്കൾ ഷിയാക്കളായിക്കൊണ്ടും തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഐക്യത്തിലാവുക. ഇതുകൊണ്ട് ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിനുപയുക്തമായ പല ഗംഭീര ശ്രമങ്ങളും വിപ്ലവാനന്തര ഇറാൻ ചെയ്യുന്നുണ്ട്. എന്താ അവർ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന വഴി? എന്താ വർഷാവർഷം നബിദിനത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്താറുള്ള ഐക്യവാരം അതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഷിയാക്കള് ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നബിദിന സമ്മേളനത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ക്ഷണിക്കാറുണ്ട്. നമ്മളെ ചങ്ങായിയൊക്കെ ചിലപ്പോൾ പോയാലുണ്ടല്ലോ കേരളത്തിൽ നിന്ന്. അപ്പൊ അങ്ങനെ പലരും പോകാറുണ്ട്. ഇത് നടത്തുന്ന രീതി തന്നെ സുന്നി ഷിയ ഐക്യത്തിന്റെ പ്രതീകമാണ്. സുന്നികൾക്കിടയിൽ റബീഉൽ അവൽ 12 ഷിയാക്കൾക്കിടയിൽ 17 നബിദിനാഘോഷം. അവിടെയും വ്യത്യാസമുണ്ട്. സുന്നികൾ നബിദിനാഘോഷിക്കുന്നത് സുന്നികളെന്ന് വെറുതെ പറയുന്ന സംസ്ഥക്കാരിട്ടോ, അല്ലാതെ സുന്നത്തിൽ സുന്നത്ത് ജമാഅത്തിൽ ജന്മദിനാഘോഷമില്ല. സുന്നത്ത് ജമാഅത്തിൽ ജന്മദിനാഘോഷമില്ല, ചരമദിനാഘോഷമില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ഷിയ സുന്നികളെന്ന് വെറുതെ പറയുന്ന ആളുകൾ റബീഉൽ അവൽ 12 ഷിയാക്കൾക്ക് എന്നാണ് നബിദിനാഘോഷം 17. എന്നിട്ട് അവരെന്താ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്നത്? എന്നാൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം റബീഉൽ അവൽ 12 മുതൽ 17 കൂടിയ ദിവസങ്ങളിലായി നബിദിനം ഐക്യവാരമായി കൊണ്ടാടുന്നതിലൂടെ ഈ വ്യത്യാസം പരിഹരിക്കാൻ സാധിക്കുന്നു. നല്ല ഐക്യാണ്. ഒരു കൂട്ടർക്ക് 12, ഒരു കൂട്ടർ 17. അപ്പൊ 12 മുതൽ 17 വരെ നടത്തന്നെ അങ്ങനെ ആണ്ട് നല്ലോണം വിധേയത്താണ് അധികരിപ്പിച്ചിട്ടാണ് ഇവര് എന്ത് ചെയ്യുന്നത്? ഐക്യം ഉണ്ടാക്കുന്നത്. തന്നെയല്ലാണ്ട് എന്ത് ചെയ്യും? സുന്നികളും ഷിയാക്കളും അടങ്ങുന്ന പണ്ഡിതന്മാരെ സംബന്ധിപ്പിച്ചുകൊണ്ടാണ് ഐക്യവാരം കൊണ്ടാടാറുള്ളത്. പരിപാടിയിലെ ഓരോ ചടങ്ങും ഐക്യം പ്രതിബിംബിക്കുന്നതായിരിക്കും. നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നതുമെല്ലാം സുന്നി ഷിയ പ്രതിനിധികൾ മാറി മാറിയാണ്. ഉണ്ടോ അത് ഐക്യം? ഒരിക്കൽ ദുഹറിന് ഇമാമ് ഷിയാണെങ്കിൽ അസറിന് മറ്റേ ആളെ നിർത്തും, അത് പിന്നെ മൈരിബിക്ക് മറ്റേ ആളെ നിർത്തും, എങ്ങനെപ്പുറത്ത് ഇങ്ങനെ എല്ലാവരും അങ്ങനെ യോജിച്ച് വളരെ ഐക്യത്തിലും ഒരുമയിലൊക്കെ നബിദിന ആഘോഷിച്ചിട്ട് ഇവിടെ ഐക്യം ലോകത്ത് നിലനിർത്തണം. അങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ഫോർമുല ഒരാള് നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കും. എന്താണെന്നറിയാണ്, അതുകൂടെ പറയാം. എന്താണെന്നറിയോ, ഇറാനിൽ നടക്കുന്ന ഏറ്റവും വലിയ ജാഗരണം വിപ്ലവമാണ്. അതുപോലെ തന്നെ ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ഇതൊന്നും വേണ്ടെന്നാണോ നിങ്ങൾ പറയേണ്ടത്? അല്ലെങ്കിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, അമേരിക്കയെ വിറപ്പിക്കുന്ന, ഇസ്രായേലിനെ വിറപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനൊക്കെ അവരുടെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകില്ലാതെ അവരൊക്കെ അതിന്റെ പേരിൽ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്നൊരു ധാരണ ഉണ്ടാവും.
ഒരു പക്ഷേ ഈ ശബ്ദം കേട്ടിട്ട് ഏതെങ്കിലും ജമാഅത്തുകാർ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൂടായികയില്ല. എന്തിന്? കണ്ടോ, അയാൾ അമേരിക്കൻ ചാരനാ, അല്ലെങ്കിൽ അവർ ഈ ഇസ്രായേലിന്റെ ചാരനാണ്, അല്ലെങ്കിൽ മൊസാദിന്റെ ആളാണ്, അല്ലെങ്കിൽ സയോണിസ്റ്റുകൾക്ക് സിയോണിസ്റ്റുകൾക്ക് പിന്തുണ നൽകുന്ന ആളാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തേ കാരണം? അമേരിക്കയെ വിറപ്പിച്ച നായകനാണല്ലോ ഖുമൈനി. ആ ഖുമൈനിയുടെ വിപ്ലവത്തെ ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ തകരാറ്? എന്നൊരു പക്ഷേ ചോദിച്ചേക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്ത് പല വിപ്ലവങ്ങളും നടക്കാറുണ്ട്, പലതും ആളുകൾ പ്രവർത്തിക്കാറുണ്ട്, പലയിടത്തും വിജയം ഉണ്ടാകാറുണ്ട്. അതുണ്ടായിക്കോട്ടെ, അതിന് ആ സ്പിരിറ്റിൽ കണ്ടാൽ മതി. പക്ഷെ അതൊക്കെ സമ്പൂർണ്ണ ഇസ്ലാമാണെന്ന് പറയരുത്. അത്രേ നമുക്കുള്ളൂ, അത്രേ നമ്മൾക്കുള്ളൂ. അള്ളാഹുടെ സഹായം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം പറയുന്നുണ്ട്. ഇന്നും ചില ചെറുപ്പക്കാർക്ക് വലിയ ആവേശമാണ്. എന്താ ആവേശം? എന്ത് ആശയ വ്യത്യാസങ്ങളുണ്ട്? നമ്മൾ ഒന്നിച്ച് പടപരുതി മുന്നേറണം. ചിന്താബാദ് എന്നിട്ട് വിളിക്കാണ്, നമുക്കും വേണം ബദർപട, നമുക്കും വേണം ഉഹദ്പട. ഉഹദ്പട പറയില്ല, അതിനൊരു തോറ്റപടയില്ലേ. അപ്പൊ ബദർപട നമുക്കും വേണമെന്നാ പറയാ, ഉഹദ്പട പറയില്ല. കാരണം അതിൽ പാഠം ഉൾക്കൊള്ളണം മുസ്ലിമീങ്ങള്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ കള്ള സഹായിച്ചു. ചെറുപ്പക്കാർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ചിന്താബാദ് വിളിച്ചിട്ട് മുഷ്ടി ഉരുട്ടിയിട്ട് പറയണത്, ആ ബദറിൽ അള്ളാഹു തആല സഹായിച്ച പാരമ്പര്യം ഉണ്ട് ഞങ്ങൾക്ക് മാപ്പിളാരിക്ക്. 300-ലേറെ വരുന്ന ആളുകൾ ആയിരത്തെ തറപറ്റിച്ച സംഭവമാണ് ബദർ. എന്നിട്ട് സിന്ദാബാദ് വിളിക്കണോ, മായിരിക്ക് പള്ളിയിൽ നിന്ന് വാങ്ങൊടുക്കുന്നുണ്ടാവും, അവൻ അങ്ങോട്ട് തിരിയില്ല. നമ്മുടെ ബദരീകളെ പേരിൽ സിന്ദാബാദ് വിളിക്കുകയാണ്. നമ്മുടെ ഭയങ്കര ആവേശം പറയാണ്. അവന്റെ പ്രകടനം തുടങ്ങിയത് തന്നെ ജാറത്തുനിന്നായിരിക്കും. ആ കൊടി മുത്തിയിട്ടാവും അവന്റെ പ്രകടനം ആരംഭിച്ചത് തന്നെ. നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ തന്നെ ജാറത്ത് പോയിട്ടാ കൊടുത്തത്. അങ്ങനെ പലതും ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളുള്ള ആളുകളൊക്കെ കൂടിയൊരു മുന്നണിയായ അള്ളാഹുടെ സഹായം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബദറിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വിജയം നൽകി. എന്തേ കാരണം? ആൾ ബലമായിരുന്നോ? ആയുധത്തിന്റെ ബലമായിരുന്നോ? പണക്കൊഴുപ്പായിരുന്നോ? അല്ല. പിന്നെ എന്തായിരുന്നു? ഒക്കെ അപ്പുറത്തായിരുന്നു. പണോ ആയുധോ ആൾബലോ ഒക്കെ അപ്പുറത്തായിരുന്നു. എന്തേ മുസ്ലിമീങ്ങൾ ജയിച്ചത്? മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കറകളഞ്ഞ തൗഹീദും ഈമാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹ് ജയിപ്പിച്ചു. അതേ മുത്തുനബിയും സഹാബിമാരും നേതൃത്വം കൊടുക്കുന്ന യുദ്ധമാണ് പിറ്റേ കൊല്ലം നടന്ന ഉഹദ് യുദ്ധം. ആ യുദ്ധത്തിലും ശത്രുക്കൾ കാഫിറുകളും മുശ്രിക്കുകളും തന്നെയായിരുന്നു. മുസ്ലിമീങ്ങളുടെ നായകൻ റസൂലുള്ളയും സഹാബത്തും തന്നെയായിരുന്നു. എന്നിട്ടും ഉഹദിൽ മുസ്ലിമീങ്ങൾ തോറ്റു. അതെന്തേ? നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം. വെറും വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് വർത്തമാനം പറയരുത്. നമ്മൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തേ ബദറിൽ ജയിച്ചത്, എന്തേ ഉഹദിൽ തോറ്റത്? ബദറിലും മുസ്ലിമീങ്ങളുടെ നായകൻ റസൂലുള്ളയും സഹാബത്തുമല്ലേ? ശത്രുപക്ഷത്തുണ്ടായിരുന്നത് മുശ്രിക്കുകളും കാഫിറുകളും തന്നെയായിരുന്നില്ലേ? അതെ. എന്നിട്ട് അവിടെ മുസ്ലിമീങ്ങൾ ജയിച്ചു. ഉഹദ് യുദ്ധം വന്നപ്പോഴോ അതേ ടീം തന്നെയാണ് രണ്ടു പക്ഷത്തുമുള്ളത്. പക്ഷേ മുസ്ലിമീങ്ങൾ തോറ്റു, മറ്റോര് ജയിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വ്യത്യാസമുണ്ടാകാൻ കാരണം ഉഹദ് യുദ്ധത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ അവിടുത്തെ സ്വഹാബിമാർക്കോ അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടാണോ? അല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. റസൂലിനും സഹാബത്തിനും തൗഹീദിനോ അവരുടെ നിസ്കാരത്തിനോ നോമ്പിനോ സക്കാത്തിനോ ഹജ്ജിനോ അവരുടെ അഖീദക്കോ ഒരു തകരാറും പറ്റിയിട്ടല്ല തോറ്റത്. പിന്നെയോ നമുക്കൊക്കെ ഒരു വേള നിസ്സാരമായി തോന്നിയേക്കാവുന്ന ഒരു തെറ്റാ അവരിൽ സംഭവിച്ചത്. അതെന്താ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 നായകന്മാരെ ഉഹദിന്റെ മലയിൽ നിർത്തിയിരുന്നു. അവരോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത്. അവർക്ക് നേതാവായി കൊണ്ടുവരുന്നാളെയും നിശ്ചയിച്ചിരുന്നു, നിങ്ങൾ ഈ നേതാവിനെ അനുസരിച്ചുകൊണ്ട് ഈ മലമുകളിൽ തന്നെ നിൽക്കണം. യുദ്ധം നമുക്ക് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ, സ്വഹാബത്തെ നിങ്ങൾ ആ മലമുകളിൽ നിന്ന് കളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് റസൂലുള്ള വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തേണ്ടായി? യുദ്ധത്തിന്റെ ആദ്യ ഗതിയിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പൻ വിജയം. മുസ്ലിമീങ്ങൾ പടക്കലത്തിൽ ഇറങ്ങിയാണ് പോരാടിയിട്ട് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയപ്പോ ശത്രുക്കൾ അവരെ മുതല കെട്ടേച്ചുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി. ഈ കാഴ്ച അങ്ങനെ കാണുകയാണ് മലന്റെ മുകളിൽ നിന്ന് ഈ 50 നേതാക്കന്മാർ. അപ്പൊ അവരുടെ മനസ്സിൽ തോന്നി, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഗനീമത്ത് വാരിയാണ്, ഇനി എന്തിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്, യുദ്ധം ജയിച്ചില്ലേ, ഇനി നമ്മൾ എന്തിനിവിടെ നിൽക്കണം എന്ന് അവർക്കൊരൽപ്പം അനുസരണ ബോധം കുറഞ്ഞുപോയി. നേതാവ് പറഞ്ഞു, അവരോട് ഇറങ്ങല്ലേ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ നേതാവ് അഷ്റഫുൽ അൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മലമുകളിൽ നിന്ന് നിങ്ങളൊരു കാരണവശാലും ഇറങ്ങരുത്, അതുകൊണ്ട് ഇറങ്ങല്ലേ എന്ന് നേതാവ് പറഞ്ഞു നോക്കിയെങ്കിലും ഏതാനും ആളുകൾ അതനുസരിക്കാതെ മലമുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് അന്ന് ശത്രുക്കളുടെ പക്ഷത്തെ നേതാവായിരുന്ന ഖാലിദ് റളിയല്ലാഹു തആല അൻഹു മലയുടെ പിന്നിൽ നിന്ന് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധക്കളത്തിൽ വലിയ ഒരു സൈന്യവുമായി വന്നിട്ട് പ്രത്യാക്രമണം നടത്തുകയും ഉഹദിൽപ്പെട്ട ഒരുപാട് മഹാന്മാരായ സഹാബിമാരെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്തിട്ട് 70 ശുഹദാക്കളാണെന്ന് ഉഹദിന്റെ പടക്കളത്തിൽ പടഞ്ഞു വീണത്. മുസ്ലിമീങ്ങളാണ് തോറ്റു. എന്തേ തോറ്റത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം ശരിക്കും. എന്തേ തോറ്റ്? റസൂലുള്ളയും സഹാബത്തും അടങ്ങുന്ന ഉഹദീങ്ങൾക്ക് ടീമിൽ ശിർക്കില്ല, അവരിൽ ബിദഅത്തില്ല, ഗൗരവമുള്ള ഒരു തെറ്റും മഹാന്മാര് ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു അച്ചടക്ക കുറവ്, നേതാവ് പറഞ്ഞ തീരുമാനത്തോടൊരു അനുസരണക്കുറവ് വന്നപ്പോ പടച്ചോൻ പറഞ്ഞു, നാ വരമ്പത്തുനിന്ന് പിടിച്ചോ കൂലി. അപ്പളെ കപ്പളെന്ന് കാണിച്ചു കൊടുത്തു. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, വരമ്പത്തുനിന്ന് കൂലി എന്നറിയില്ലേ, അപ്പ തന്നെ കാണിച്ചു കൊടുത്തു. എന്താണ്? എന്റെ കൽപ്പനകൾക്ക്, ഇസ്ലാമികമായ അച്ചടക്കത്തിന്, ഇസ്ലാമികമായ ആശയങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ കഴിഞ്ഞ കൊല്ലം നിങ്ങളെ വിജയിപ്പിച്ചു എന്ന് വിചാരിപ്പിച്ച ഹുങ്ക് വേണ്ട, കൊല്ലങ്ങളെ തോൽപ്പിക്കും. കണ്ടോ, കഴിഞ്ഞ കൊല്ലം വിജയിച്ച ടീം അന്ന് ഇത്ര എണ്ണമല്ല, അതിനേക്കാളെ എണ്ണം ഉഹദിൽ വന്നിട്ട് മുസ്ലിമീങ്ങളാണ് തോറ്റു. അപ്പൊ എന്തേ, മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു ചെറിയ വ്യതിയാനത്തിന് പടച്ചവും കൊടുത്ത ശിക്ഷയാണതെങ്കിൽ കുറച്ചും കൂടെ കൊല്ലം കഴിഞ്ഞപ്പോ ഹുനൈനി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴും പല യുദ്ധങ്ങളിലും വിജയിച്ച മുസ്ലിമീങ്ങൾക്ക് ഹുനൈനി യുദ്ധത്തിന്റെ തുടക്കത്തിലും പരാജയം വന്നുപോയി. എന്താ കാരണം എന്നുള്ള ഉത്തര പറയുന്നു, ഇത് അഴജബത്തുക്കും കസറത്തുക്കും, നിങ്ങൾ കുറെ ആളുകളുണ്ട് എന്ന അഹങ്കാരം നിങ്ങൾക്ക് തോന്നി, ഞങ്ങളെ ജയിച്ചടക്കാൻ ഇനി ഒരു ശക്തിയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ അഹങ്കാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ, അഹങ്കാരത്തോടുകൂടെയാണ് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടത്. അപ്പൊ യുദ്ധത്തിൽ അള്ളാഹു ആദ്യഘട്ടം ചെയ്തു, തോൽവിയാ കൊടുത്തത്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം സൈന്യത്തിന് പരാജയം സംഭവിച്ചു, നിസ്സാരമായൊരു തെറ്റുണ്ട്. ഇനി നിങ്ങൾ ഈ കാലഘട്ടത്തിലേക്കാണ് മടങ്ങി പ്രിയപ്പെട്ടവരെ. ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും വലിയ കൊടികുത്തിയ ശത്രുക്കളാണ് ജൂത ക്രിസ്ത്യാനികൾ. ഇസ്ലാമിനെ തകിടം മറിക്കാൻ വേണ്ടി സയനിസ്റ്റുകൾ, ജൂത ലോബികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനെതിരെ ശക്തമായി മുസ്ലിമീങ്ങൾ നിന്നിട്ടും എന്തേ വിജയം വരാത്തത്, എന്തേ അടിക്കടി തിരിച്ചടി ഉണ്ടാകുന്നത്? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയത്തിന്റെ ഗൗരവം. പടച്ചതമ്പുരാന്റെ സഹായമല്ലേ മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്? അതിനിവിടെ ജനങ്ങൾ യഥാർത്ഥ ഈമാനിലേക്കും ഇസ്ലാമിലേക്കും മടങ്ങി വരണം. നോക്കൂ, നിങ്ങൾ പലയിടങ്ങളിലും നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അള്ളാഹു അക്ബറുകളും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പതാകയും ഏന്തുന്ന യുവാക്കളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അമേരിക്കക്കെതിരെ, ഇസ്രായേലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന അവരുടെ പലരുടെയും തലമുടിയുടെ രൂപം കണ്ടിട്ടുണ്ടോ? അമേരിക്കൻ സ്റ്റൈൽ, അവരുടെ വേഷം ഇറുകിയ ജീൻസ് പാന്റ്, താടി പറ്റേ വടിച്ചു വെളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പ്രത്യേകമായ രൂപത്തിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ഇസ്ലാം പറഞ്ഞു, ആരുടെ ജനാസയാണെങ്കിലും, യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ ഷഹീദുകൾ ഉണ്ടായിരുന്നില്ലേ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ, ആ സുഹദാക്കളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തക്ബീറും തഹ്ലീലും വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അഷ്റഫുല്ലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇറാക്കന്മാരുടെ ജനാസയും വഹിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാര് വലിയ വലിയ തക്ബീറുകളും മുഴക്കി, അത് ഫോട്ടോ ക്യാമറയിൽ പകർത്താനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയുള്ള രൂപത്തിലുള്ള ചലനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതാണ് ദുആ ചെയ്യേണ്ടത്. പ്രതികരണ മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ പൊരുതുന്ന യുവാക്കൾക്ക് പടച്ചവനെ നീ ഈമാൻ നൽകണമെന്ന് നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല. ഈമാനാണ് അവർക്ക് വേണ്ടത്. പ്രതിരോധത്തിന് വേണ്ടി വെമ്പുന്ന യുവാക്കൾക്ക് ആവശ്യം പണമല്ല, ആയുധമല്ല, അതിനേക്കാൾ എല്ലാം മുമ്പ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടത് ഈമാനാണ്. എങ്കിലേ അള്ളാഹുടെ സഹായം ഉണ്ടാവുള്ളൂ. അള്ളാഹുടെ സഹായം തോന ആയുധമുള്ളവർക്ക് തരാന്ന് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ സഹായം ഒരുപാട് രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് തരാന്ന് പറഞ്ഞില്ല. വക്കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ എത്രയേ നമ്മുടെ ബാധ്യത. വലാ തഹിനു, നിങ്ങൾ നിന്ദ്യരായി തീരണ്ട. വലാ തഹസനു, നിങ്ങൾ ദുഃഖിതരാവേണ്ടതില്ല. വ അൻതുമുൽ അഹലൂന, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. ആ ഉപാധി ആരും നോക്കണില്ല. അല്ല, നമുക്ക് ഇസ്സത്ത് ഓഫർ ചെയ്യുന്നു, ഈമാൻ ഉണ്ടെങ്കിലാ.
وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا. സൂറത്തുൻ നൂറിന്റെ പരിഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വചനമൊന്ന് മനസ്സിരുത്തിയിട്ടൊന്ന് പഠിക്കണമെന്ന് നിങ്ങളോട് കൂട്ടത്തിൽ ഞാൻ വസിയത്ത് പറയുകയാണ്. എന്താ അതിൽ അല്ലാഹു തആല പറയുന്നത്? അല്ലാഹു തആല ഇതാ കരാറ് ചെയ്തിരിക്കുന്നു. ആർക്ക്? കാനേശുമാരി മാപ്പിളാരെ സഹായിക്കാമെന്നല്ല, ഒരുപാട് പേരിൽ മാപ്പിളമായ ആളുകൾ സംഘടിച്ചാൽ നിങ്ങളെ സഹായിച്ചോളാ എന്നല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാനുള്ള ചെറുപ്പക്കാരുണ്ടോ? നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അള്ളാഹു ഇതാ ഓഫർ ചെയ്തിരിക്കുന്നു, ലയസ്തഹ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ നാം അവരെ പ്രതിനിധികളാക്കി മാറ്റുന്നതാണ്. കെമസ്തഹ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ പ്രതിനിധികളാക്കിയതുപോലെ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, വലയുബക്കിരന്നലഹും ദീനഹുമുല്ലദിർത്തദാ, അവർക്ക് അള്ളാഹു തആല തൃപ്തിപ്പെട്ട ദീനില്ലേ, ആ ദീനനുസരിച്ച് പ്രവർത്തിക്കാരുടെ സൗകര്യം നാം ചെയ്തു കൊടുക്കുന്നതാണ്. വലയുബദ്ദിലന്നഹും മിം ബഅദി ഖൗഫിഹിം അംനാ, അവരുടേതായ ഭയത്തിന്റെ ശേഷം നാം അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നതാണ്. എന്താ ഈ ആയത്തിൽ അല്ല പറഞ്ഞത്? അല്ല നമുക്ക് സൗകര്യങ്ങൾ ചെയ്തുതരും, നമ്മുടെ പേടി മാറ്റും, നമുക്കിവിടെ ഇസ്സത്ത് തരാം, നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, അതിനെന്ത് വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചോ. ശേഷമുള്ള വചനം കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ അവർ എന്നെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവരുമായിരിക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ വ്യക്തമായ ഈമാനും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു ടീം അവർ എത്ര കുറവാണെങ്കിലും വടച്ചോന്റെ സഹായമുണ്ടാകും. ഇനി ഈ ഒരു ഈമാനിന്റെ സ്വഭാവമില്ലാതെ എത്രയോ ആയിരങ്ങളുണ്ടായാലും വടച്ചവന്റെ സഹായം ഉണ്ടാകുന്നതല്ല. എത്രത്തോളമെന്നോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നമ്മൾ ആകാശത്തെ കയ്യുയർത്തിക്കൊണ്ട് യാ റബ്ബ് എന്ന് എത്രയോ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടോ, മദ്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഖുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെ യാ റബ്ബ് എന്ന് കരഞ്ഞിട്ട് ഉത്തരം കിട്ടാനാ? കാരണം ഈ പ്രാർത്ഥിക്കുന്നവന്റെ ഭക്ഷണം ഹറാമിന്റെതല്ലേ, പ്രാർത്ഥിക്കുന്നവന്റെ വസ്ത്രം ഹറാമിന്റെതല്ലേ, പ്രാർത്ഥിക്കുന്നവന്റെ ഉപജീവനം അവൻ നേടിയത് ഹറാമിലൂടെയല്ലേ എന്ന് പറഞ്ഞാൽ, പുരുഷനാണെങ്കിൽ ഹറാമായ പട്ടുവസ്ത്രം ധരിച്ചു എന്നാണോ അർത്ഥം? അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ടാണ് അവൻ ദുആ ചെയ്തത് എന്നാണോ അർത്ഥം? അല്ല, അവൻ ഭക്ഷണമുണ്ടാക്കാനും അവൻ വസ്ത്രം വാങ്ങാനും വീടുണ്ടാക്കാനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ധനമില്ലേ, അത് ഹക്കും ബാത്തിലും നോക്കാതെ ഉണ്ടാക്കിയ മുതലാണെങ്കിൽ, കുല്ലു ജസദിൻ അൻബത്തത്ത് മിൻ സുഹത്തിൻ ഫന്നാറു ഔലാബിഹി. റസൂലുള്ള പറയുകയാണ്, എല്ലാ ശരീരവും എല്ലാ ദേഹവും ഏതൊരു തടിയും അത് വളർന്നത് ഹറാമ് തിന്നിട്ടാണെങ്കിൽ ഫന്നാറു ഔലാബിഹി, അതിന് ഇനി പോകാനുള്ള സ്ഥലം നരകമല്ലാതെ മറ്റെവിടേക്കാണെന്ന് അഷ്റഫുൽ അൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഅദ് റളിയല്ലാഹു തആല ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട് നബിയേ, ഞാൻ എന്താണ് എന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടത് നബിയേ എന്ന് ചോദിച്ചപ്പോ ശിഷ്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള കൊടുത്ത ഉപദേശം കേൾക്കണോ, അത്തിബ മത്അമക തകുൻ മുസ്തജാബത് ദഅവാ, നിന്റെ ഭക്ഷണം നന്നാക്കിക്കോ എങ്കിൽ നിന്റെ ദുആക്ക് ഉത്തരം കിട്ടും. ഹറാം വയറ്റിലേക്ക് പോകാതെ നോക്കണം, ഹറാമിലൂടെയുള്ള ദിർഹമുകൾ വരുന്നത് നോക്കണം, അക്കും ബാത്തിലും നോക്കാതെ ഹറാമിലൂടെ മുതലുണ്ടാക്കിയിട്ട് അത് തിന്ന് വളർന്നവൻ യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നത് എന്താ വേണ്ടത്? നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിമീങ്ങളാകണം. നമ്മുടെ വാക്കിൽ മാത്രമുണ്ടായാൽ പോരാ, ഈമാനും അമലു സ്വാലിഹാത്തും നമ്മിലുണ്ടാകണം.
അകീരനാവണം, ശിർക്കുണ്ടാകരുത്, വിദഅത്തുണ്ടാകരുത്, അനുസരണക്കേടുണ്ടാകരുത്, അച്ചടക്ക കുറവുണ്ടാകരുത്. നോക്കൂ, ഇത്ര വലിയ ഗൗരവമുള്ള തെറ്റുകളൊന്നുമില്ലാത്തൊരു കാലത്ത് ഉഹദിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു പരാജയം കൊടുത്തെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളാണ് പറഞ്ഞ് സംഘടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാജ്യത്തൊക്കെ നടക്കുന്ന പലരും അവര് ഖബറിന്റെയും ദർഗയുടെയും പൂജകന്മാരാണ്, പരിപാലകന്മാരാണ്, ഇസ്ലാമിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. കൂട്ടത്തിൽ നല്ലവരും ഉണ്ടായേക്കും, പക്ഷേ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ഈമാൻ വേണം. അതുകൊണ്ട് രാജ്യത്തിനടക്കുന്ന എല്ലാ പ്രതികരണത്തിന്റെയും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച തമ്പുരാനേ, ആ പടക്കളത്തിൽ അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക്, ആ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്നവർ വ്യതിചലിക്കാത്ത നിലക്ക്, നിന്റെ സഹായം കിട്ടാൻ അവർ യോഗ്യരാകുന്ന നിലക്കുള്ള ഈമാനുള്ളവരെ അടിയുറപ്പിച്ച് നിർത്തണേ തമ്പുരാനെ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കാൻ. അതല്ലാതെ തുർക്കി അത് ഇറാനിൽ നടക്കുന്ന വിപ്ലവത്തെ അത് പാടില്ല, അത് ആ രൂപത്തിൽ ഒന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ആരെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊന്നല്ല ഈ പറയുന്നത്. അവിടെ നടക്കുന്നതോ ഏത് രാജ്യത്ത് നടക്കുന്ന വിപ്ലവമാകട്ടെ, ഇസ്ലാമിന് അന്യമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരെ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവരായി വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഇവിടെ അപമതിക്കപ്പെടുകയല്ലേ, അതിവിടെ നിസ്സാരവൽക്കരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? അത് പാടില്ല, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഖുമൈനിയെ എതിർക്കുമ്പോ ഖുമൈനിയുടെ ആശയത്തോടാണ് നമുക്ക് എതിർപ്പ്, ഷിയായിസത്തിന്റെ ആശയത്തോടാണ് നമുക്ക് എതിർപ്പ്. അതൊന്നും സാരല്ലാന്നേ, നമ്മുടെ ഈ രാഷ്ട്രീയ സിദ്ധാന്താണ്ട് അംഗീകരിച്ചാ മതി, ഓരെന്തോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് യഥാർത്ഥ ഇസ്ലാമിന്റെ നായകന്മാരും ശരിയായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് ഈ ലോകത്തെ മടക്കിക്കൊണ്ടുവന്ന നായകന്മാരുമൊക്കെയായി പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും, അതൊക്കെ ഇസ്ലാമാണ്, അതാണ് ശരിയായ ഇസ്ലാം എന്ന് മനസ്സിലാക്കും, അത് പാടില്ല. എന്നാൽ അങ്ങനെ നിസ്സാരവൽക്കരിക്കുകയാണ് ജമാഅത്തുകാർ ചെയ്തത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ. നോക്കൂ നിങ്ങൾ, അപ്പൊ ഈ ഒരു അടിസ്ഥാനപരമായ തത്വത്തിന്റെ വിരുദ്ധമായ പലതും ഈ പ്രചരണത്തിലൂടെ കടന്നു വരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, സ്വഹാബാക്കളെ വിമർശിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഷിയാക്കളുടേതായ ഒരു പതിവാണ്. ആ പതിവിൽ ഊന്നി നിൽക്കുന്ന ആളുകളോടൊക്കെ അവർക്ക് ചങ്ങാത്തമാണ്. അതുകൊണ്ടാണ് ഇഖ്വാൻ മുസ്ലിമീന്റെ നേതാവ് നടത്തിയതും അതുപോലെ തന്നെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ സ്വഹാബാ വിമർശനങ്ങളെ നമുക്കൊരല്പം പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാ, സ്വഹാബാക്കളെ സംബന്ധിച്ചുള്ള എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാൽ വിരചിതമായ അവരുടെ പ്രസിദ്ധീകരണാലയത്തിൽ നിന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ പോലും സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ പറ്റാത്ത പരാമർശങ്ങളുണ്ട്. അതുകൂടി നമ്മൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല, അതുകൂടി ഇൻഷാല്ലാ വിശദീകരിക്കുന്നതാണ്. സർവശക്തനായ അള്ളാഹു നമുക്ക് ഇസ്ലാമികമായ യഥാർത്ഥമായ പാത കാണിച്ചു തന്ന സ്വഹാബത്തിനെ ആദരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളോട് കുറും കണിശതയും പുലർത്തുന്ന, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ, ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ അതിന്റെ ഗൗരവത്തോടുകൂടെ കാണുന്ന ഒരു സമീപനമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് നിലനിൽക്കേണ്ടത്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.